ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആദ്യമായി ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുക അൽഅകറമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമ ലിൻസാന മാലം യഅലമ എന്ന പ്രഥമ പഞ്ച സൂക്തങ്ങളുമായി അവതരിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആദ്യത്തെ ആയത്ത് ഇറങ്ങുകയാ വായിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, ലോകത്തറിയാത്തൊരു മുസ്ലിം പോലുമില്ല. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പ്രഥമമായി അവതരിപ്പിക്കപ്പെട്ട ആയത്ത് തന്നെ ഇഖ്റാ. സൂറത്തിൽ ആരെക്കാണെന്നറിയാത്തൊരു കൊച്ചുകുട്ടി പോലും, പ്രാഥമിക പാഠശാലയിൽ പഠിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ടത് ഇഖ്റാ എന്ന് പറയുന്ന പദമാണ്. പക്ഷേ ഞാനെന്ന് ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ ഖുർആനിൽ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട പ്രമേയമേടാ? ഇഖ്റയിന്റെ നാദവുമായി പലപ്പോഴും നമ്മൾ ഗൗരവമായി ചിന്തിക്കാത്തൊരു പ്രമേയമായിട് ഇഖ്റയിന് ശേഷം അവതരിപ്പിക്കപ്പെട്ട രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ പ്രമാണമേടാ? ഇഖ്റയിന്റെ നാദവുമായി ജിബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുമ്പോ ഭയാശങ്കകളോടെ ഇരുളടഞ്ഞ ഇടനാടുകളിൽ ജിബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആലിംഗനത്തിന് വിധേയനായി പേടിച്ച രണ്ട് വേപതോടെ വിഹുലതയോടെ വിഭ്രാന്തിയോടെ പരിഭ്രാന്തിയോടെ എന്ന് പറഞ്ഞ് തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ ചാരത്തോട്ട് ഓടിയടന്ന് പേടി കാരണത്താൽ പുതപ്പിട്ട് മൂടിക്കിടക്കുമ്പോ ഭയാശങ്കകളോടെ മൂടിപ്പതച്ച പുതപ്പിന്റെ താഴെ കിടക്കുമ്പോ രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട ആകാശത്തിന്റെ നാദമേദ നബിയേ അയ്യാ അയ്യുഹൽ മുദ്ദസ്സിർ കും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ വസിയാബക ഫതഹീർ. ഓ നബിയേ, പുതപ്പ് മൂടി കിടക്കുന്ന നബിയേ എഴുന്നേൽക്കുക. കർമ്മോത്സുകതയുടെ കർമ്മോത്സുകതയുടെ പ്രബോധനത്തിന്റെ പാതയിലേക്ക് എഴുന്നേൽക്കുക. ജനമധ്യത്തിലേക്ക് കടന്നു നിന്ന് പടച്ചറപ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കു നബിയേ. രണ്ടാമത് അവതരിപ്പിക്കപ്പെട്ട സൂറത്തിൽ അല്ലാഹു പറഞ്ഞ പ്രധാനപ്പെട്ട പ്രമേയമേദ നബിയേ, ജനങ്ങളുടെ മുമ്പിലേക്ക് കബാലിയത്തിന്റെ മുമ്പിൽ ബഹുദൈവത്വത്തിന്റെ മുമ്പിലോട്ട് കടന്നുപോയ മക്കാ ഖുറൈശികളോട് ഏകനായ അല്ലാഹുവിന്റെ വഹദാനിയത്തിനെ കുറിച്ച് റുബൂബിയത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഏകത്വത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കു നബിയേ. അങ്ങനെ പറയാ പോകുമ്പോ അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണമേ നബിയേ, അങ്ങക്ക് വിശുദ്ധി വേണമേ നബിയോ. രണ്ടാമതായി അവതരിപ്പിക്കപ്പെട്ട അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പദമമായ സത്യമേടാ? ആഖിറത്തെ കുറിച്ചല്ല, സ്വർഗത്തെ കുറിച്ചല്ല, ഹിസാബിനെ കുറിച്ചല്ല, മീസാനിനെ കുറിച്ചല്ല. അല്ലാഹ് പറയുകയാ, അങ്ങയുടെ വസ്ത്രത്തിന് വിശുദ്ധി വേണം നബിയോ, ശുദ്ധി വേണം നബിയേ. ഇത്രയേറെ ഗൗരവമായി ശുദ്ധിയെ കുറിച്ച് പരാമർശം നടത്തിയ ആറായിരാമത്തെ ആയത്തിലല്ല, ആയിരത്തെ ആയത്തിലല്ല, ആറാമത്തെ ആയത്തിൽ തന്നെ അല്ലെങ്കിൽ എട്ടാമത്തിന്റെ സൂക്തത്തിൽ തന്നെ വിശുദ്ധി വേണം, വിശുദ്ധി വേണം, വിശുദ്ധിയാണ് ശുദ്ധി എന്ന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് വേണ്ട ഖുർആന്റെ പ്രമേയം നമ്മൾ ചർച്ച ചെയ്യുമ്പോ യഥാർത്ഥ പുരുഷന്മാരുടെ ലക്ഷണത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോ അല്ലാഹു പറഞ്ഞതെന്താ? ഒരു യഥാർത്ഥ ആൺകുട്ടിയുടെ അടയാളമേടാ? എതിരാളിയെ ചൂണ്ടിക്കാണിച്ചു തരുമ്പോ അരയിൽ തിരികെ വെച്ചിരിക്കുന്ന കടാര കൊണ്ട് എതിരാളിയുടെ പള്ളയിലോട്ട് കുത്തിയിറക്കി അവന്റെ കുടൽമാലകൾ വടിവാളിന്റെ മുകളിൽ കുത്തിയെടുത്ത് നേതാവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവസാനം അവനെ ആരെങ്കിലും നടുറോഡിൽ കുത്തിമലത്തുമ്പോ സ്വന്തം പേര് നാട്ടിലെ വെയിറ്റിംഗ് ഷെഡിന്റെ മുകളിൽ എഴുതി വെക്കുന്നവൻ ആൺകുട്ടിയല്ല. ആൺകുട്ടിയുടെ ലക്ഷണം പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ലക്ഷണം ഏതെന്നറിയോ? അല്ലാഹു പറയാണ്, മഴ പെയ്യുന്നതൊക്കെ സാരമാക്കേണ്ട കാര്യമല്ല, ഇൻഷാല്ലാ പരിമിതമായ സൗകര്യത്തിലോട്ട് കടന്നു നിൽക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട അല്ലാഹുവിന്റെ ഖുർആൻ പറയപ്പെട്ട പ്രധാനപ്പെട്ട പ്രമേയമാണ് അല്ലാഹ് പറയുകയാ, യഥാർത്ഥ പുരുഷനാരാ മോനെ, യഥാർത്ഥ പുരുഷനാരാ? പുരുഷത്വത്തിന്റെ അടയാളം അവന്റെ ഹെയർ സ്റ്റൈൽ അല്ല, അവന്റെ വസ്ത്രധാരണത്തിന്റെ പ്രൗഢിയല്ല, അവന്റെ മീശയുടെ വലിപ്പമല്ല. പടച്ചറപ്പ് പറയുകയാ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുരുഷനാരെന്നറിയോ? യുഹിബൂനൈ യതതഖറൂ.
അവൻ വിശുദ്ധിയുള്ളവന് ശുദ്ധിയുള്ളവനാണ്. ഖുർആന്റെ പ്രമേയം ശുദ്ധിയാണ്. വിശുദ്ധിയുള്ള ഹൃദയമുള്ളവനാരോ അവനാണ് വിശുദ്ധിയുള്ള ചെറുപ്പക്കാരന്. ഏതെങ്കിലും ചെറുപ്പക്കാരന് ശുദ്ധിയുണ്ടോ അവനാണ് യഥാർത്ഥ ആൺകുട്ടിയെന്ന് ആണത്തത്തിന്റെ അടയാളം പറയുമ്പോ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് ശുദ്ധി. ഖുർആനിലെ രണ്ടാമത്തെ ആയത്ത് യാ അയ്യുഹൽ മുദ്ദസ്സിർ, നബിയെ എഴുന്നേൽക്ക്, കും എഴുന്നേൽക്ക് നബിയെ, എന്നിട്ടങ്ങ് ജനങ്ങളുടെ ഇടയിൽ പോയി വറബ്ബക ഫകബ്ബിർ, അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്ക്. അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പോകുമ്പോ ആദ്യം പറഞ്ഞത് സിയാബക തഹീർ, അങ്ങയുടെ വസ്ത്രത്തിന് ശുദ്ധി വേണം. ആളുകളുടെ ഇടയിൽ പോയി അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ ഖുർആനാണ് പറഞ്ഞത് വസ്ത്രത്തിന് ശുദ്ധി വേണം. നമ്മുടെയൊക്കെ ധാരണ, നമ്മൾ ഇട്ടിരിക്കുന്ന ജുബ്ബയുടെ സൈഡിൽ അന്നത്തെ സ്റ്റൗവിന്റെ കരിയും അന്ന് വെച്ച പരിപ്പിന്റെ കളറും ഉണ്ടെങ്കിലേ അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പറ്റൂ എന്നൊരു ധാരണയിലായി പോയി. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. വസ്ത്രത്തിന്റെ ശുദ്ധി എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. നമ്മൾ അല്ലാഹുവിനെ കുറിച്ച് ഒരാളോട് പറയുക, അപ്പൊ ആ സമയത്ത് പല്ല് തെച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ച് ഒരാളോട് ദൈവത്തെ നടത്തുക, ദൈവത്ത് നടത്താൻ വേണ്ടി നിനക്ക് അള്ളാഹിനെ കുറിച്ചറിയോ, അവന്റെ വഹദാനിയത്തറിയോ, അള്ളാഹുടെ കഴിവ് നിനക്കറിയോ, ആ സമയത്ത് നമ്മൾ പല്ല് തെച്ചിട്ടില്ല. അയാളുടെ ചിന്ത, ഇവൻ എങ്ങനെയെങ്കിലും സംസാരം നിർത്തിയിട്ട് ഒന്ന് പോയാൽ മതി. അവൻ അള്ളാഹിനെ കുറിച്ച് കേൾക്കാൻ നിൽക്കില്ല. അതേപോലെ നമ്മുടെ വസ്ത്രത്തിന് ശുദ്ധിയില്ല. ശുദ്ധിയില്ലാത്ത വസ്ത്രവും വെച്ചിട്ട് അള്ളാഹിനെ കുറിച്ച് പറയാൻ പോയാൽ ആ ആള് വിചാരിക്കും എത്ര വൃത്തിയില്ലാത്തവൻ, ഈ വസ്ത്രം കഴുകാൻ അവന് സമയമില്ല. അപ്പോഴാണ് അവൻ അള്ളാഹിനെ കുറിച്ച് പറയുക. അതുകൊണ്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോ നല്ല സുഗന്ധം പൂഷണം, അത്തർ പൂഷണം. നമ്മൾ ഒരാളോട് ദൈവത്തെ നടത്തുമ്പോ അത്തറിന്റെ മണം കേട്ടിട്ടെങ്കിലും അവൻ അങ്ങനെ ഒരു സുഗന്ധം കേട്ടാൽ നമ്മളവിടെ ഒന്നിച്ചു നിൽക്കും. അതുകൊണ്ട് സുഗന്ധം വേണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, മനസ്സിലാക്കാനുള്ള ബോധം നൽകട്ടെ. ഇതൊരു വിമർശനമല്ല, ഇതൊരു സത്യം പറയലാണ്. അങ്ങനെ ആർക്കും വിമർശനമായിട്ട് തോന്നണ്ട. ഇത് ഖുർആന്റെ ഏറ്റവും വലിയ പാഠമാണ്. യാ അയ്യുഹൽ മുദ്ദസ്സിർ, എഴുന്നേൽക്ക് നബിയെ, അങ്ങയുടെ ശരീരത്തിന് ശുദ്ധി ഉണ്ടാവട്ടെ. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ ആൺകുട്ടികളുടെ അടയാളം പറഞ്ഞപ്പോ ആ സമയത്ത് അല്ലാഹു പറഞ്ഞത് ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതക്കറു, അവർ വിശുദ്ധിയുള്ളവരാ. ഏത് ശുദ്ധിയാ? ഈ പറഞ്ഞ ശുദ്ധി ഏതാ? അത് വസ്ത്രത്തിന് മാത്രം ശുദ്ധിയാണോ? ആണോ? മുഖത്തിന്റെ ശുദ്ധിയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ യഥാർത്ഥ ആൺകുട്ടി, യഥാർത്ഥ പുരുഷൻ ശുദ്ധിയുള്ളവനാ എന്ന് പറഞ്ഞാൽ അത് മുഖത്തിന്റെ ശുദ്ധിയാണെങ്കിൽ അള്ളാഹ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൺകുട്ടി ഷാറൂഖ് ഖാനോ അല്ലെങ്കിൽ മമ്മൂട്ടിയാ? മമ്മൂട്ടി ആൺകുട്ടിയാണോടാ? മമ്മൂട്ടി കിളവനായി, വയസ്സ് 62 കളഞ്ഞു. ഇനി ആൺകുട്ടി എന്ന് പറയുക, കുട്ടി എന്ന് പറയണ പ്രായമൊക്കെ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയാണ്. പിന്നെ ഷാറൂഖ് ഖാൻ ആവണ്ടേ? മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ ആ സൗന്ദര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പറയില്ലല്ലോ വതീനി വസൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. അത്തിമരത്തെ തന്നെയാണ് സത്യം. വസൈതൂനി സൈതൂൻ പടമരത്തെ തന്നെയാണ് സത്യം. വതൂരി സീനീന മൗണ്ട് സീനായി പർവ്വത നിരകളെ തന്നെയാണ് സത്യം. മൂസാ നബിയുടെ പ്രബോധനത്തിന്റെ മണ്ണുകൾക്ക് സാക്ഷ്യം വഹിച്ച മൗണ്ട് സീനായി സീനായി പർവ്വത നിരകളെ തന്നെയാണ് സത്യം. വഹാദൽ ബലദിൽ അമീൻ നാഗരികതകളുടെ തലസ്ഥാനമായ നാഗരികതയുടെ കളിത്തൊട്ടിലായ വിശ്വസ്തമായ മക്കാ പട്ടണത്തെ തന്നെയാണ് സത്യം. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഈ മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചതേറ്റു നല്ല സൗന്ദര്യത്തോടെയാ. കാണാൻ കൊള്ളാവുന്നവനായി സുമുഖനായി സുന്ദരനായി സുശീലനായി ഞാൻ ഈ മനുഷ്യനെ പടച്ചെന്ന് പറയുമ്പോ ആ പറയുന്നത് കേവലം മുഖത്തിന്റെ സൗന്ദര്യമാണെങ്കിൽ, വസ്ത്രത്തിന്റെ മാത്രം എടുപ്പാണെങ്കിൽ, അത് വസ്ത്രാലങ്കാരത്തിന്റെ പ്രൗഢിയാണെങ്കിൽ, പിന്നീട് അല്ലാഹു പറയില്ലല്ലോ സുമ്മറദദിനാഹു അസ്വല സാഫിലീൻ.
ഭൂമിയിൽ ആ മനുഷ്യൻ ഏറ്റവും മതമരില്ലാത്തവനായി മാറുകയാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സൗന്ദര്യമുള്ള മനുഷ്യന്റെ മുഖം മുഴുവനെ പൊള്ളലേറ്റ് വികൃതമായി എന്നല്ല, അവന്റെ ഏതെങ്കിലും സൗന്ദര്യത്തിന്റെ സങ്കല്പങ്ങൾക്ക് കോട്ടം തട്ടി എന്നല്ല, അവൻ ഏതെങ്കിലും അപകടം സംഭവിച്ച് പ്ലാസ്റ്റിക് സർജറിക്ക് വിധേയമായെന്നല്ല, ഏറ്റവും സുന്ദരനായ മനുഷ്യനാരാ? അവന്റെ ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത്, അവന്റെ ഹൃദയത്തിനാണ് ശുദ്ധി വേണ്ടത്. പൊന്നുമോനെ, ഈ കാണുന്ന മുഖകമലത്തിനല്ല, വിശാലമായ നെറ്റിത്തടത്തിനല്ല, അംഗബാഹുല്യങ്ങൾക്കല്ല, ശരീരത്തിന്റെ മധ്യഭാഗത്തായി ഒത്ത മധ്യഭാഗത്തായി വലതുഭാഗത്തായി ഇടതു ഭാഗത്തോട്ട് തിരിഞ്ഞു നിൽക്കുന്ന 450 ഗ്രാം തൂക്കമുള്ള ഒരു മുട്ടിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. ആ അവയവമാണ് നിന്നെ തെറ്റ് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന, നന്മയിലോട്ട് നടക്കാൻ പേടിപ്പിക്കുന്ന ഹൃദയമെന്നൊരു ചെറിയ അവയവമുണ്ട്. 5 അടി 10 ഇഞ്ച് വലിപ്പമുള്ള ഈ ശരീരത്തിന്റെ സൗന്ദര്യമല്ല, ഞാൻ ഈ പളപളാപിൽ നിന്ന് സിൽക്ക് ചുപ്പ ഇട്ടിരിക്കുന്നത് ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ, സ്വർണ്ണ കളറുള്ള വാച്ച് ഇട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ, ഈ മോതിരമുള്ളത് ഇട്ടിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ, ഞാൻ ഈ വസ്ത്രമെടുത്തിരിക്കുന്നത് അതിന് യോജിച്ച കളറുള്ള വസ്ത്രമെടുത്തിരിക്കുന്നത് എന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തിനാ. പക്ഷെ അല്ല പറഞ്ഞു, അല്ല അല്ല, ഈ വസ്ത്രാലങ്കാരത്തിന്റെ സൗന്ദര്യമല്ല, വലിബാസു തഖ്‌വാ അസാലിക ഖൈർ, ഏറ്റവും ഉന്നതമായ വസ്ത്രമേതെന്നറിയോ? അത് വിവാൾഡിയുടേതല്ല, അത് റെയ്മോൺസിന്റേതല്ല, തഖ്‌വ എന്ന ഒരു വസ്ത്രമുണ്ട്. ആ തഖ്‌വ എന്ന വസ്ത്രം കൊണ്ട് ഹൃദയത്തെ പ്രദർശിപ്പിക്കാൻ കഴിയുമ്പോ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാനും നിനക്ക് തോന്നലുണ്ടാക്കുന്ന, നന്മ ചെയ്യാനും തോന്നലുണ്ടാക്കുന്ന ആ ഹൃദയത്തിന്റെ വിശുദ്ധിയാ ഏറ്റവും വലിയ വിശുദ്ധിയെങ്കില്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വിശുദ്ധിയിലേക്ക് ഖുർആൻ മാനവ മനസ്സുകളെ മാടി വിളിച്ചപ്പോഴാണ് ഹൃദയം ശുദ്ധമായപ്പോഴാ ഹൃദയത്തിന് വിശുദ്ധി വന്നപ്പോഴാ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോഴാണ് കേവലം 62 അക്ഷരങ്ങൾ അവതരിപ്പിച്ചപ്പോ ഏറ്റവും വലിയ മദ്യത്തിന്റെ രാജാക്കന്മാർ കേരള ഗവൺമെന്റ് മദ്യ നിരോധനം നടത്തിട്ട് അതിനേതൊക്കെ തടസ്സവാദങ്ങൾ പറഞ്ഞാലും, വെള്ളാപ്പള്ളി നടേശൻ മറുപാടം പറഞ്ഞാലും, കുറ്റകൃത്യങ്ങൾ പെരുകുമെന്ന് പറഞ്ഞാലും, വ്യാജമദ്യം പെരുകുമെന്ന് പറഞ്ഞാലും, ഇച്ഛാശക്തിയുള്ളൊരു ഗവൺമെന്റിന് ഇതിനെ മറികടക്കാൻ കഴിയുന്ന സംവിധാനമുണ്ടെങ്കിൽ, വിശ്വസ്തതയുള്ള ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ, ഇച്ഛാശക്തിയുള്ളൊരു ഭരണകൂടമുണ്ടെങ്കിൽ ആ ഭരണകൂടത്തിന് അത് മറികടക്കാൻ കഴിയുമെന്ന് കേവലം 4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്കാ പ്രദേശത്തിന്റെ സർവാധിപതി ആകുന്നതിന് മുമ്പ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല, കൽവാരിയത്തിന്റെ മത്താഫിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കവേ ഒരു അറാബിയായ ചെറുപ്പക്കാരൻ നടന്നു പോവുകയാ, പോകുന്നവടിയിൽ കൂട്ടുകാർ ചോദിച്ചുവിടേക്കാണ് ഞാൻ മുഹമ്മദിന്റെ ചാരത്തേക്ക് പോവുകയാ, എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് വിളിക്കുന്ന സത്യത്തിലേക്ക് കടന്നതെല്ലാൻ മുസ്ലിമാ പോവുകയാ മുസ്ലിമാവാൻ പോവുകയാ. കൂട്ടുകാർ പറഞ്ഞു, മുസ്ലിമാവില്ലേ, മുസ്ലിമായാല് പിന്നെ നിനക്ക് വ്യഭിചരിക്കാൻ കഴിയില്ല. ആ ഖട്ടറബിയായ ചെറുപ്പക്കാരൻ പറഞ്ഞത്രേ, എനിക്ക് നീ വ്യഭിചരിക്കണ്ട, എനിക്ക് മുഹമ്മദ് പറയുന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ഹൂറിലിങ്ങളെ ഞാൻ ലക്ഷ്യം പ്രാപിച്ചവനാ, എനിക്ക് നീ വ്യഭിചരിക്കണ്ട. അയാൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് നടക്കവേ തൊട്ടടുത്തൊരു കൂട്ടുകാരൻ കണ്ടു, എവിടേക്കാണ്? ഞാൻ മുസ്ലിമാവാൻ പോവുകയാണ്. മുസ്ലിം പിന്നെ നിനക്ക് കള്ളം പറയാൻ കഴിയില്ല. ഇല്ല, കള്ളം പറയുന്നത് ഞാൻ നിർത്തി, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വർഗത്തിലേക്ക് പോവാൻ പോവുകയാ. പോകുന്നവടിയിൽ ഓരോ കൂട്ടുകാരും പറഞ്ഞു, വിഭജിക്കാൻ കഴിയില്ല മുസ്ലിമായാൽ, പിന്നെ കള്ളം പറയാൻ കഴിയില്ല, പിന്നെ സഫാമലയുടെ പുറകിൽ കൊള്ള ചെയ്യാൻ കഴിയില്ല. അപ്പോഴെല്ലാം ആ കറുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, വേണ്ട വേണ്ട, എല്ലാ ദുസ്വഭാവത്തിനോടും ഞാൻ വിട പറഞ്ഞു.
ഹിദായത്തിന്റെ മത്താവിലെ ഹിദായത്തിന്റെ പൊൻവെളിച്ചവുമായി അല്ലാഹുവിന്റെ റസൂൽ ഇരിക്കവേ അവിടേക്ക് എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒരു കൂട്ടുകാരൻ ചോദിച്ചത്ര എവിടേക്കാ ഞാൻ മുസ്ലിം ആവാൻ പോവുകയാ മോനെ മുസ്ലിമായാൽ പിന്നെ മദ്യപിക്കാൻ കഴിയില്ല ആ ചെറുപ്പക്കാരൻ തിരിച്ചു നിന്നിട്ട് ചോദിച്ചു മുസ്ലിമായാ പിന്നെ മദ്യപിക്കാൻ കഴിയില്ലേ ഇല്ല മദ്യ നിരോധനമാണ് അവിടെ എന്നാൽ എനിക്ക് മുസ്ലിം ആവണ്ട മദ്യപിക്കാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ല വ്യഭിചരിക്കാത്ത ഒരു പെണ്ണിന്റെ ചൂടും ചൂരും അനുഭവിക്കാത്ത രാത്രി എനിക്ക് പ്രശ്നമല്ല പക്ഷെ മദ്യക്കോപ്പ് നുണയാത്ത മദ്യത്തിന്റെ ഒരു തുള്ളി നുണയാത്തൊരു രാത്രി എനിക്ക് ചിന്തിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നെങ്കിൽ സഹോദരങ്ങളെ ചെറുപ്പക്കാരാ മദ്യത്തിനോട് വിട പറയാൻ വൈമനസ്യമുള്ള ഒരു സമൂഹത്തിന് മുമ്പ് ഈ മദ്യവും മദിരാശയും പൈശാചിക ദുർബോധനമാണ് അത് നിങ്ങൾക്ക് നിർത്താറായില്ലേ എന്ന് ചോദിക്കുമ്പോ ഏതാണ്ട് 62 അക്ഷരങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോ UDFന്റെ യോഗത്തിൽ ചർച്ച ചെയ്തില്ല KPCC പ്രസിഡന്റും മുഖ്യമന്ത്രിയും തമ്മിൽ തർക്കമുണ്ടായില്ല എക്സൈസ് മന്ത്രി മാറി നിന്നില്ല MLA മാരുടെ യോഗം വിളിച്ചില്ല സമുദായ നേതാക്കളെ സമ്മർദ്ദം തിരുത്തിയില്ല പള്ളിയിലെ അച്ഛന്മാര് വേണ്ടെന്ന് പറഞ്ഞില്ല കേവലം 62 അക്ഷരം അവതരിക്കപ്പെട്ടപ്പോ ആ സമയത്ത് കുടിച്ചുകൊണ്ടിരുന്ന മദ്യത്തിന്റെ കോപ്പയും വലിച്ചെറിഞ്ഞിട്ട് ഇന്ദഹൈനായ റസൂലല്ലാഹ് ഞങ്ങളിതാ നിർത്തി നബിയേ എന്ന് പറഞ്ഞ് മദ്യക്കോപ്പകൾ വലിച്ചെറിഞ്ഞിട്ടൊരു ചെറുപ്പക്കാരുടെ സമൂഹം ഓടി വന്നെങ്കിൽ അത് ഖുർആൻ അവരുടെ മനസ്സിന് ഇവിടുത്തെ വിശുദ്ധിയാ അത് ഹൃദയത്തിണ്ടായ വിശുദ്ധിയാണ് പള്ളി നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു വീടിന്റെ റൂമിന്റെ ഉള്ളിലും ഗോഡൗണിലും മദ്യത്തിന്റെ ബാരലുകൾ നിറക്കുമ്പോഴാണ് ആയത്തിറങ്ങുന്നത് ആ സമയത്ത് മദ്യത്തിന്റെ ബാരലെടുത്തിട്ട് മദ്യനിരോധനത്തിന് ആയത്തിറങ്ങിയപ്പോ വെള്ളാപ്പള്ളിയെ പോലെ മറുവാരം പറഞ്ഞില്ല നടേശനേക്കാൾ വലിയ അബ്കാരി കോൺട്രാക്ടറായിരുന്ന അറബയിലെ ഏറ്റവും വലിയ അബ്കാരി കോൺട്രാക്ടർ ബാരലുകൾ മറിച്ചു വിട്ടിട്ട് സാമ്പത്തിക നഷ്ടത്തെ കുറിച്ച് ചിന്തിച്ചില്ല ഞങ്ങള് നിർത്തി നബിയേ ഞങ്ങൾ നിർത്തി നബിയേ ഞങ്ങളിതാ വിജയത്തിന്റെ പാതയിലേക്ക് വന്നിരിക്കുകയാ ഞാൻ ആവർത്തിച്ചു പറയുകയാണ് കേരള ഗവൺമെന്റിനും മദ്യനിരോധനം നടപ്പാക്കാൻ കഴിയണമെങ്കിൽ അത് എക്സൈസിന്റെ ഉദ്യോഗസ്ഥരെ കൊണ്ടല്ല ആര്യങ്കാവിലെയും വാളയാലെയും ചെക്ക് പോസ്റ്റിന് തടസ്സം ഏർപ്പെടുത്തിയാൽ കേരളത്തിന്റെ മദ്യനിരോധനം സമ്പൂർണ്ണമാവുകയില്ല ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് വിശുദ്ധി പ്രാപിക്കാൻ കഴിയുന്നൊരു സമൂഹത്തിന്റെ പരിവർത്തനത്തിനല്ലാട് മദ്യത്തോട് വിട പറയാൻ കഴിയില്ലെന്ന് അമേരിക്ക പോലും അമേരിക്കൻ പാർലമെന്റ് മദ്യനിരോധനത്തിന്റെ ബില്ല് പാസാക്കി 2,100 കോടി ഡോളർ ചെലവഴിച്ചിട്ട് 7-ാമത്തെ ദിവസം മദ്യനിരോധനം പിൻവലിക്കേണ്ടി വന്നെങ്കിൽ അതെന്തുകൊണ്ടെന്നറിയോ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് വിശുദ്ധമായ ഖുർആൻ സംവദിച്ചതുപോലെ സംവദിക്കാൻ കഴിയാത്തൊരു ആത്മീയതയുടെ തലമില്ലാതെ വന്നപ്പോ ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി ഇതാണ് ഖുർആൻ ലോകത്തിന് കൊടുത്ത വിശുദ്ധി എന്റെ പ്രിയപ്പെട്ട കർമ്മോത്സുകരായ അല്ലഹ്സാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ഖുർആൻ ഒരു സമൂഹത്തിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തപ്പോ അവരാരായി മാറിയെന്നറിയോ കൈബാലയത്തിന്റെ മറുഭാഗത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ എന്നല്ലാണ്ട് റസൂല് നന്മയുടെ പുതിയ പാഠം പഠിപ്പിച്ചു കൊടുക്കുമ്പോ ആരാണടാ മുഹമ്മദെ ഞങ്ങളെ ഉപദേശിച്ച് നന്നാക്കാ നീ എന്ന് ചോദിച്ചിട്ട് കൈവാളിയത്തിന്റെ മത്താഫില് നെഞ്ചും വിരിച്ച് ചാരിരുന്നിട്ട് മുഹമ്മദെ നീ ഞങ്ങളെ നന്നാക്കാൻ പോകുന്നു നീ ഞങ്ങളെ ഉപദേശിക്കുന്നു
ഞങ്ങളാരെന്ന് നിനക്കറിയോ? ചരിത്രത്തിന് കുറിച്ചിടണം ഇത്. ഒരിടവേളയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുമ്പോ കർമ്മോത്സുകതയുടെ കർമ്മ പര്യായമായ എന്റെ കടുവാപ്പള്ളിയിലെ ചെറുപ്പക്കാരാ, മദ്യനിരോധനം കൊണ്ട് ഞങ്ങളുടെ മദ്യാസക്തി ഇല്ലാതാക്കാനോ, ഉപദേശിച്ചിട്ട് ഞങ്ങളെ നന്നാക്കാനോ, വെള്ളിയാഴ്ച പള്ളിയിൽ ഖതീബ് ഉപദേശിക്കാനോ ഞങ്ങളാരെന്നറിയോ? നെഞ്ചത്തേക്ക് വെള്ള ചൂണ്ടിയിട്ട് ഞങ്ങളാരെന്നറിയോ? ഒരാള് പറഞ്ഞ് വ്യഭിചരിക്കാട് രാത്രിയിൽ എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല. ഒരു ദിവസം ഞാൻ വ്യഭിചരിക്കാനൊരു പെണ്ണിനെ കിട്ടാട് രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കി നിന്നിട്ട് അന്നെന്റെ കിടപ്പുറ പങ്കിടാനൊരു പെണ്ണിനെ കിട്ടാട് എന്റെ സഹോദരന്റെ ഭാര്യയെ കൈപിടിച്ച് എന്റെ കിടപ്പുറയിൽ നിന്ന് വ്യഭിചരിച്ചിട്ടാണ് ഞാൻ കിടന്നുറങ്ങിയതെന്ന് പരസ്യമായിട്ട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, ഇതാറാം നൂറ്റാണ്ടിലെ ജാഹിലിയത്തിന്റെ കഥയാ. അടുത്ത ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ആരെന്നറിയോ? എന്റെ ജോലി കച്ചവടക്കാര് പോകുന്ന വഴിയില് പാറക്കെട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന് വരുന്നവനെ കടന്നു പിടിച്ച് കടുത്തു വെട്ടിയിട്ട് അവന്റെ മടിശീലയിലെ സ്വർണ്ണ നാണയം മോട്ടിച്ചു കൊണ്ടുപോയി കള്ളുകുടിക്കുന്ന പതിവാ. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ദിവസം കച്ചവടക്കാരനാക്കിയിട്ട് സാത്വവാഹക സംഘത്തെ നോക്കി നിന്നിട്ട് ഒരാള് പോലും മതുവടി വന്നില്ല. അസ്തമയ സൂര്യന്റെ ചെഞ്ചായത്തിന്റെ ശോണിമ മാറവേ ഇന്ന് മദ്യപിക്കാനൊരു സ്വർണ്ണ നാണയം കിട്ടാട് നിരാശയോടെ ഇറങ്ങി നടക്കുമ്പോഴാണ് മറുഭാഗത്ത് നിന്നൊരാള് പാതയോരത്തുകൂടി വരുന്നത് കണ്ടത്. എരയാണെന്ന് കരുതി ഓടി നോക്കുമ്പോ തന്റെ സ്വന്തം പിതാവാ. ആ പിതാവിനെ ഒരു ദിവസം മദ്യപിക്കാൻ പൈസ കിട്ടാനിട്ട് എനിക്ക് ജന്മം നിന്ന സ്വന്തം പിതാവിനെ പിടിച്ചു നിർത്തി അയാളുടെ കടുത്തു വെട്ടിയിട്ട് എന്റെ ഉപ്പാന്റെ മടിശീലിൽ നിന്ന് പണമെടുത്തിട്ട് മദ്യപിച്ചവനാണ് എന്നെയാണോ നിങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നതെന്ന് കഴിവാലയത്തിന്റെ മത്താഫിന് ചാരി നിന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ധർമ്മ പ്രഖ്യാപനത്തിന് വെല്ലുവിളിച്ച അങ്ങനെയുള്ള മനുഷ്യരാരാ ഉള്ളത്? രാക്ഷസീയ ഭാവത്തിന്റെ മാനുഷിക വൈകാരികതയുണ്ടായ ഇങ്ങനെ ഒരു ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? പരസ്യമായിട്ട് വിളിച്ചു പറയുകയാ, എന്റെ ഉപ്പാന്റെ കടുത്തറത്തിട്ട് മദ്യപിച്ചവരാരാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരെയാണ് നമ്മൾ വിളിച്ചത് ജാഹിലിയങ്ങളെന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് കാട്ടറബികളെന്ന്, ഇവരെയാണ് നമ്മൾ വിളിച്ചത് രാക്ഷസന്മാരെന്ന്. ആറാം നൂറ്റാണ്ടിലെ രാക്ഷസന്മാരെന്ന് നമ്മൾ വിചാരിച്ച ഈ ജനത, ആ ജനതയുടെ ഹൃദയത്തിന്റെ വിശുദ്ധി വന്നപ്പോ അവർക്ക് പിന്നീട് ലോകസമൂഹം ഒരു പേര് കൊടുത്തു. എന്താണെന്നറിയോ? ജാഹിലിയങ്ങളെന്ന് വിളിച്ച നാവ് കൊണ്ട്, കൊലയാളി എന്ന് വിളിച്ച നാവ് കൊണ്ട്, രാക്ഷസൻ എന്ന് വിളിച്ച നാവ് കൊണ്ട് ലോക സമൂഹം അവരുടെ പേര് തന്നെ മാറ്റി വിളിച്ചു. ഒരു പേരുമാറ്റത്തിന്റെ കഥയാ ഞാൻ പറയുക. ഇങ്ങനെ പറഞ്ഞ ആളുകളെ കുറിച്ചിട്ടാണ് ലോക സമൂഹം പിന്നീട് അവർക്കൊരു പേര് കൊടുത്തു, കൗമന കൗമന ബക്കാവൂൻ. പൊട്ടിക്കരയുന്ന ജനത, പൊട്ടിക്കരയുന്ന ജനത, കണ്ണുനീരിന്റെ ജനത. പിന്നീട് ചരിത്രകാരന്മാർ അവരെ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ്, കൗമന ബക്കാവൂന്, പൊട്ടിക്കരയുന്ന ജനത. എന്തോ തിട്ടാ പൊട്ടിക്കരയുന്നൊരു കാമുകിയെ നട്ടപ്പെട്ടിട്ടല്ല, ലോട്ടറി അടിക്കാത്തത് കൊണ്ടല്ല, ജീവിതത്തിന്റെ സങ്കടമോ തിട്ടല്ല, കടം പറഞ്ഞിട്ടല്ല, രോഗമോ തിട്ടല്ല. പിന്നെ ഇവര് പൊട്ടിക്കരയുന്നത് എന്തിനെന്നറിയോ? കൗമന ബക്കാവൂന മിന ഖശീയത്തില്ല. പടച്ചറപ്പിന് ഒത്തിട്ട് പാതിരാത്തിയിൽ കരയാൻ തുടങ്ങി. ആരാ ആരാ കരയുന്നതാരാ? പാതിരാ സമയത്തും മദ്യപിച്ചിട്ടും മതോന്മത്തരായി സുന്ദരി പെണ്ണിന്റെ കയ്യിൽ പിടിച്ച് നൃത്തം തടുത്തിയ ചെറുപ്പക്കാര്, ചെറുപ്പക്കാരാ, മാറ്റമുണ്ടാകുമോ? ഇവിടെ വെച്ച് മാറാൻ തയ്യാറാകണം. അവരെയാണ് പിന്നീട് അവരെ കരഞ്ഞത് എന്തിനാ? കൗമന ബക്കാവൂന മിന ഖശീയത്തില്ല. പടച്ചറപ്പിന് ഒത്തിട്ട് പേടിച്ച് കരയാൻ തുടങ്ങി. രാത്രിയിലും കരച്ചില, പകലിലും കരച്ചില, ഉറക്കത്തിലും കരച്ചില, ഉണർവിലും കരച്ചില, എപ്പോഴും കണ്ണുനീര് തടം തല്ലാ തൊടുകാൻ തുടങ്ങി. ആരാ കരഞ്ഞതാരാ? അങ്ങനെ അള്ളാഹ് ഒത്തിട്ട് കരഞ്ഞ് 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 മരിച്ചുപോയ ചെറുപ്പക്കാരനുണ്ടല്ലോ. ആരാ മോനെയാട്?
ചെമ്മാടിയായി നടന്നിട്ട് ഖുർആന്റെ വിശുദ്ധി കടന്നു വന്നപ്പോ കരഞ്ഞ് 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 അവസാനം അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു മരിച്ചൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ. ആരാ ആരാ മോനേട്? അള്ളാഹുവിനെ കരഞ്ഞ് കരഞ്ഞ് പോയ ചെറുപ്പക്കാരനാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഇക്രിമത്തിന് അബീദഖൽ റളിയല്ലാഹു അൻഹു, അബൂദഖലിന്റെ പുത്രനായ ഇക്രിമ അള്ളാഹുവിനെ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് മരിച്ചു പോയ ചെറുപ്പക്കാരനാണ് അബൂദഖലിന്റെ മകൻ ഇക്രിമ ഇക്രിമത്തിന് അബീദഖൽ റളിയല്ലാഹു അൻഹു. പിഴയ്ക്കണമെങ്കിൽ പിഴയ്ക്കേണ്ടതാരാ? ഇക്രിമയാ അല്ലേ? പിഴയ്ക്കണമെങ്കിൽ പിഴച്ചു പോണമെങ്കിൽ പിഴച്ചേണ്ടതാരാ? ഒന്ന് ചിന്തിക്ക്, ആരുടെ വീട്ടിലായിരുന്നു അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി? അല്ലാഹുവിന്റെ റസൂലിനെ കൊല്ലാൻ നടന്നവന്റെ വീട്ടിലാണ് ഇക്രിമ പറഞ്ഞത്. ആ ഇക്രിമ പിന്നീട് ആരായി മാറി? കരഞ്ഞ് 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 മരിച്ചു. ആരാ ഇക്രിമ? ആരാ പിന്നീട് ഈ കിരിമി ആരായി മാറി? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരായത്തിറങ്ങി തന്നെ ഈ കിരിമയ്ക്ക് വേണ്ടിയാ, അബൂദഖലിന്റെ മകന് വേണ്ടി ഖുർആന്റെ ആയത്തിറങ്ങി അല്ലേ? ഒരായത്തിറങ്ങിയതാ അബൂദഖലിന്റെ മകന് വേണ്ടി, മകന്റെ പേരിൽ ഖുർആന്റെ ആയത്തിറങ്ങി. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഏതായത്തേടാ? ഖുർആൻ പഠിക്കണം, അതിനാണ് സലാഹിയ യൂണിവേഴ്സിറ്റി. ഖുർആൻ പഠിക്കണം, ആയത്ത് മാത്രം. ഈ ആയത്ത് ആർക്കെതിരെയാ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് ഇക്രിമ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ സമയത്ത് ഏതോ സഹാബി പറഞ്ഞു വിട്ട്, ജാ വലദു ഫിർഔൻ, അതാ ഫിറൌനിന്റെ മകൻ വരുന്നു. അള്ളാഹുവിന്റെ റസൂല് അബൂജഹലിനെ ഫിറൌൻ എന്ന് വിളിച്ചിട്ടുണ്ട്. ആരോ മുസ്ലിം ആദേശം ഇക്രിമ റളിയല്ലാഹു അൻഹു കടന്നു വരുമ്പോ ആ സമയത്ത് പറഞ്ഞു വിട്ട്, ജാ വലദു ഫിർഔൻ, അതാ ഫിറൌനിന്റെ മകൻ വരികയാ. ഇത് കേട്ട ഇക്രിമ റളിയല്ലാഹു തആലാ എന്റെ ഹൃദയത്തിന് വേദനയുണ്ടായി. ആ സമയത്താണ് ആയത്തിറങ്ങിയത്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖറു ഖൗമും മിന ഖൗമിൻ അസാഅ യകൂനു ഖൈറം മിൻഹും. ഓ സത്യവിശ്വാസികളെ, നിങ്ങളിൽ ഒരാൾ മറ്റൊരാളെ പരിഹസിക്കണ്ട, അയാൾ നിങ്ങളെക്കാൾ ഉന്നതനായേക്കാം. അത് അബൂദഹലിന്റെ മകനാണെങ്കിലും എന്റെ അടുക്കൽ ഇക്രിമ ഉന്നതനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ ആയത്തിറങ്ങി. ആർക്കാ പൊന്നുമോനെ? അബൂദഹലിന്റെ മകനായ ഇക്രിമ, അബൂദഹലിന്റെ മകനായ ഇക്രിമ. ഈ ഇക്രിമയാണ് ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്തു കണ്ടവന്റെ കടുത്തു പറ്റിയ ഇക്രിമയാണ്. ലഹാവന്ത് യുദ്ധം നടക്കുമ്പോ, വെട്ടുകളേറ്റ് യുദ്ധഭൂമിയിൽ കിടക്കുമ്പോ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, സഹാബിയുടെ മുമ്പിലേക്ക് വെള്ളം കൊണ്ടുവന്നപ്പോ അടുത്ത് കിടക്കുന്ന സഹാബി നിലവിളിക്കുകയാണ്, വെള്ളം വെള്ളം. ഈ സഹാബി പറഞ്ഞു, എനിക്ക് വേണ്ട, അടുത്ത് കിടന്ന് നിലവിളിക്കുന്ന ആൾക്ക് കൊടുക്ക്. ആ വെള്ളപാത്രം അവിടേക്ക് നീങ്ങി. അടുത്ത സഹാബി നിലവിളിക്കുകയാ, പറഞ്ഞു, എനിക്ക് വേണ്ട, അടുത്ത ആളിലേക്ക് നീങ്ങ്. ഒരു നേരത്തെ ഒരു തുള്ളി മദ്യത്തിന് വേണ്ടി അടുത്ത് കണ്ടവന്റെ കടുത്തു വിട്ട ഇക്രിമയാണ്. താൻ മരിക്കുന്ന സമയത്ത് ദാഹതലം കൊണ്ടുവരുമ്പോ എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞ് ലഹാവൻ നിന്ന യുദ്ധഭൂമിയിൽ അടുത്ത് കിടക്കുന്നവന് പച്ചവെള്ളം കൊടുക്കാൻ പറഞ്ഞു. അബഹുമാനപ്പെട്ട ഇക്രിമ മുസ്ലിമായതിനു ശേഷം ഇക്രിമ റളിയല്ലാഹു തആലാഹു എവിടെ പോയാലും പിന്നെ പള്ളിയിലേക്ക് കിടന്നിറങ്ങൂ. അല്ലാത്ത സമയത്ത് മുഴുവനും വഖാന ഖുർആൻ, എപ്പോഴും ജോലി ഖുർആൻ ഓതല, എപ്പോഴും ജോലി ഖുർആൻ ഓതും. അങ്ങനെ ഖുർആൻ ഓതിയോടി അതിന്റെ തക്വയിൽ മരിച്ച സഹാബിയാണ് ബഹുമാനപ്പെട്ട ഇക്രിമത്തിന് അബീദഹൽ. ഇക്രിമത്തിന് അബീദഹൽ റളിയല്ലാഹു തആലാഹു, പിഴച്ചു പോകണമെങ്കിൽ പിഴയ്ക്കേണ്ടത് ഇക്രിമയല്ലേ? എന്തുണ്ടായില്ല? ഇതാണ് ഖുർആന്റെ വിശുദ്ധി. ഖുർആൻ അവരുടെ ഹൃദയത്തിന് വിശുദ്ധി നൽകിയപ്പോ, ആ വിശുദ്ധി അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയപ്പോ അവർ ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യരായി മാറി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം പഠിപ്പിക്കേണ്ടത് ഖുർആന്റെ വിശുദ്ധിയാണ്. അല്ലാത്ത മറ്റൊരു ശുദ്ധിയും ഈ ഭൂലോകത്ത് ബലവത്താവുകയാണ്.
ആകൂ. എന്താ നിങ്ങൾ എന്നെ തുറച്ചു നോക്കണ? പൊന്നുകുട്ടിയെ, ഖുർആന്റെ വിശുദ്ധി നിനക്കും നിന്റെ തലമുറയ്ക്കും ഇല്ലാത്തിടത്തോളം കാലം മറ്റൊരു വിശുദ്ധി ജീവിതത്തിൽ പ്രയോജനം ചെയ്യുകയില്ല. അല്ലാഹു നമുക്ക് ആ ശുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് ഖുർആൻ പഠിപ്പിച്ചാലേ ഈ തലമുറക്കിന് നിലനിൽപ്പുണ്ടാവൂ? എന്താ അതിന്റെ കാരണം? എന്താ ഒരു മാതാപിതാക്കൾക്ക് മക്കളെ കിട്ടണമെങ്കിൽ വാത്സല്യത്തോടെ തന്നെ മകൻ തന്നെ ഉപ്പാ എന്നൊന്ന് വിളിക്കുന്നത് കേൾക്കണമെങ്കിൽ, ഉമ്മ എന്ന വാത്സല്യത്തിന്റെ വിളി കേൾക്കണമെങ്കിൽ അത് ഈ ഖുർആൻ എന്ന ഏറ്റവും വലിയ വിജ്ഞാനത്തെ പഠിപ്പിച്ചാലല്ലാതെ സാധ്യമാവുകയില്ല. കാരണം എന്താ? ബഹുമാനപ്പെട്ട ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു യാത്ര പോകാൻ ഒരുങ്ങവേ പ്രിയപ്പെട്ട ഉമ്മാന്റെ ചാരത്തേക്ക് പോയി, ഉമ്മ ഞാൻ യാത്ര പോവുകയാ. സാധാരണ നമ്മളൊക്കെ ഗൾഫിന് പോകുമ്പോ ഉമ്മയോട് യാത്ര പറയാൻ പോകുന്നത് പോലെ ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മാനോട് യാത്ര പറയാൻ പോകവേ ആ സമയത്ത് ചോദിച്ചു, ഉമ്മ യാത്ര കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് ഞാൻ എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ഗൾഫിൽ പോകുമ്പോ നമ്മളൊക്കെ ചോദിക്കാറുള്ളത് പോലെ ഉമ്മാനാൻ ഉമ്മയ്ക്ക് എന്താണ് കൊണ്ടുവന്ന് തരേണ്ടത്? ആ സമയത്ത് ഉമ്മാന്റെ മറുപടി, പൊന്നുമോനെ നീ യാത്ര കഴിഞ്ഞ് എനിക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ? എന്താണ് ഉമ്മാ? യാത്ര പോകാൻ ഒരുങ്ങവെയുള്ള ചോദ്യമാണ്. ആ സമയത്ത് പറഞ്ഞു, പൊന്നുമോനെ യാത്ര കഴിഞ്ഞ് നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്ന് തരുമോ? സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് നീ എനിക്ക് കൊണ്ടുവന്ന് തരുമോ? ഉമ്മയുടെ ചോദ്യം വല്ലാത്ത കടന്ന ചോദ്യമായി. പൊന്നു മോനെ, തിരിച്ചു വരുമ്പോൾ ഉമ്മയ്ക്ക് വേണ്ടത് സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് മോനെ. ഇത് പറയേണ്ട താമസം ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ ആ മണ്ണിന് വേണ്ടി യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കുന്നതെന്തിനു? അതിപ്പോൾ തന്നെ തരാമെന്ന് പറഞ്ഞ് ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അവിടിയിലേക്ക് കുനിഞ്ഞു ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഉമ്മാന്റെ കാൽപ്പാടത്തിനടിയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് ഉമ്മാനോട് പറഞ്ഞു, ഉമ്മാ ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്, ഇതാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. എന്റെ ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ ഇടയിൽ നിന്ന് ഒരു പിടി മണ്ണെടുത്തിട്ട് പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ വെച്ചിട്ട് ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഉമ്മാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണാണ് വേണ്ടതെങ്കിൽ യാത്ര കഴിയുന്നത് വരെ കാത്തിരിക്കുന്നതെന്തിന്? ഇതാ ഉമ്മാ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. സ്വന്തം ഉമ്മാന്റെ കാൽപ്പാടത്തിന്റെ അടിയിലാണ് സ്വർഗത്തിലെ മണ്ണെന്ന് തിരിച്ചറിയാൻ ഒരു മകനെ കഴിഞ്ഞതെങ്ങനെയാ? ആ മകനത് പറഞ്ഞു കൊടുത്ത വിജ്ഞാനമേടാ. ആ വിജ്ഞാനം അറിയണമെങ്കിൽ ഖുർആൻ പഠിക്കണം. വലക്കത് ആതൈനാ ലുക്മാൻ അൽഹിക്മത അനിഷ്കുറു ലില്ലാഹ്. അല്ലാഹ് പറയുകയാണ്, വലക്കത് ആതൈനാ ലുക്മാൻ അൽഹിക്മത, ലുക്മാൻ ഞാൻ ഹിക്മത്ത് നൽകി, ലുക്മാൻ ഞാൻ ഹിക്മത്ത് നൽകി, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാൻ ഹിക്മത്ത് നൽകി. എന്താ സഹോദരങ്ങളെ ഹിക്മത്ത്? ഏടാ ഏതാ ഹിക്മത്ത്? എന്താ? വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. ഏറ്റവും വലിയ ഹിക്മത്ത് അല്ലാഹനെ കുറിച്ചുള്ള പേടിയാ, ഏറ്റവും വലിയ ഹിക്മത്ത് അല്ലാഹനെ കുറിച്ചുള്ള പേടിയാ. ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഞാൻ പടച്ച റബ്ബിനെ കുറിച്ചുള്ള പേടി പഠിപ്പിച്ചു കൊടുത്തു. ഓ പേടി പഠിപ്പിച്ച ഗ്രന്ഥമേടാ? അതാണ് വിശുദ്ധ ഖുർആൻ. അപ്പോഴാണ് ഹിക്മത്ത് പഠിച്ച മകനാണ് ഖുർആൻ പഠിച്ച അല്ലാഹനെ കുറിച്ച് പേടിയുള്ള ഒരു ഹൃദയമുള്ള മകനാണ്. കാൽപ്പാടത്തിന്റെ അടിയിൽ ഉമ്മയുടെ സ്വർഗത്തിന്റെ മണ്ണ് കണ്ടത് ചിന്തിക്ക്. ഉമ്മയുടെ കാൽപ്പാടത്തിന്റെ അടിയിൽ നിന്ന് മണ്ണെടുത്തു കൊടുത്ത മകൻ ഏത് വിജ്ഞാനമാ പഠിച്ചത്? MBBS ആണോ? ആണോ? ഫിലോസഫി ആണോ? MPhil ആണോ? ആ മകന്റെ ഡിഗ്രി അല്ലാഹ് പറഞ്ഞു, വലക്കത് ആതൈനാ ലുക്മാൻ അൽഹിക്മ, ലുക്മാന് ഞാൻ ഹിക്മത്ത് കൊടുത്തു. എന്താ ഹിക്മത്ത്? നമ്മൾ പറയില്ല അതൊക്കെ ഒരു ഹിക്മത്താണ്. എന്താ ഹിക്മത്ത്? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറുൽ ഹിക്മത്തി ഖശിയത്തുല്ലാഹ്. ഏറ്റവും നല്ല വിജ്ഞാനം അള്ളാഹനെ കുറിച്ചുള്ള പേടിയ. ആ അള്ളാഹനെ കുറിച്ചുള്ള പേടി പഠിപ്പിക്കുന്ന വിജ്ഞാനം, ആ വിജ്ഞാനമാണ് ഖുർആന്റെ വിജ്ഞാനം. ൽ
വഖിയാമുല്ലൈലിന വതലറു ബിസ്ഹര വമുജാലസാതു സാലിഹീനൽ ഫുല്ലറാ. ഹൃദയത്തിന്റെ മരുന്നിനെ കുറിച്ച് പറയുമ്പോ അഞ്ച് മരുന്നുകളാ പറഞ്ഞത്. അതിലേറ്റവും പ്രധാനപ്പെട്ട മരുന്നേരാവത്തിരാവത്തിന് അർത്ഥമറിഞ്ഞിട്ട് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഓതുക. നരകത്തെ കുറിച്ച് പറയുന്ന ആയത്തോതുമ്പോ കരയാൻ കഴിയുന്ന സ്വർഗത്തിന് ആയത്തോതുമ്പോൾ ആഗ്രഹിക്കാൻ കഴിയുന്ന അള്ളാഹുവിന്റെ ഖുർആനിന്റെ അർത്ഥമറിയാൻ കഴിയുന്ന ഒരു വല്ലാത്ത പാരായണം ഉണ്ടായാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാകണോ? അള്ളാഹിനെ കുറിച്ചുള്ള അറിവുണ്ടാകണം. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതല്ലേ, ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിന്റെ ഈമാനിനെ പുതുക്കാനും വനവിറു ഖുലൂബക്കും നിന്റെ ഹൃദയത്തിന് പ്രകാശമുണ്ടാവാനും ഒരേ ഒരു വാക്ക് മാത്രമേയുള്ളൂ, അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പണ്ടൊരാള് മരിച്ചാല് 40,000-70,000 ദിക്ര ചൊല്ലാറുണ്ട്. ഇന്നതെല്ലാം മുസ്ലിയാരുടെ വഴുപ്പരക്കലാണ് പറഞ്ഞ് ആധുനികതയുടെ പുരോഗമനമാണ് നിനക്ക് നട്ടുനക്ക് വന്നപ്പോ ഇസ്ലാമിനെ നീ പരിഷ്കരിക്കാ മെനക്കെട്ടപ്പോ, ഇസ്ലാമിനെ നീ പോളിഷ് ചെയ്താ മെനക്കെട്ടപ്പോ, യുക്തിവാദികള് രണ്ട് സൈസാ, ഒന്ന് ഇസ്ലാമിലെ യുക്തിവാദി, ഒന്ന് പരമയുക്തിവാദി. പരമയുക്തിവാദിയാണ് എടമറുക്, പിന്നെ ഇസ്ലാമിലെ യുക്തിവാദികളുണ്ട്, ഞങ്ങളത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് വിശ്വസിക്കില്ല എന്ന് പറയുന്ന ഇസ്ലാമിലെ യുക്തിവാദികളെ സ്ഥാനം പിടിച്ചപ്പോ അടക്ക മൂലിയാര് പയറ്റി പിടപ്പിനെ പറയുന്നതാണ് പറഞ്ഞപ്പോ, എടാ പൊന്നുമോനെ, 70,000 ദിക്രതല്ലിടുന്നതിന്റെ വാപ്പാട കബറിന് വേണ്ടി മാത്രമല്ല, അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന്റെ പ്രകാശം കൂടിയാ. വസ്ത്രം അലക്കുമ്പോ കയ്യല്ലേ ആദ്യം വെളുക്കുന്നത്, പിന്നെയല്ലേ വസ്ത്രം വെളുക്കുന്നത്, അത് ചൊല്ലുന്നവന്റെ ഹൃദയത്തിന് പ്രകാശം കിട്ടാ, നിന്റെ ഉപ്പാന്റെ കബറത്തിലേക്ക് പ്രകാശം കിട്ടാ. എല്ലാം വലിച്ചെറിഞ്ഞു കഴിഞ്ഞപ്പോ, എല്ലാം നട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോ, പണ്ട് കാലത്തൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയപ്പോ ഹൃദയത്തിന് പ്രകാശം ഉണ്ടായിരുന്നില്ലേ? പണ്ട് ഹജ്ജ് ചെയ്തവന്റെ മുഖത്ത് നോക്കിയാൽ എന്ത് പ്രകാശമാ, എന്നാ പ്രകാശം പോലും നട്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ചെന്റെ പ്രിയപ്പെട്ട സമൂഹത്തിനോട്, ഇന്നത്തെ ദിവസം ഏറെ പറയാൻ കഴിഞ്ഞില്ലെങ്കിലും അള്ളാഹുന്റെ ഖുർആൻ പഠിപ്പിച്ച വിജ്ഞാനമുണ്ട്. ആ വിജ്ഞാന പടച്ചറപ്പിനെ കുറിച്ച് പഠിക്കാനാ, ആരാ പടച്ചറപ്പാരാ? ഇവിടെ വെച്ച് നമ്മൾ അള്ളാഹുനെ പഠിക്കുകയാ, ഖുർആൻ സഹാബത്തിന് കൊടുത്ത വിശുദ്ധിയാ. കഅബാലയത്തിന്റെ മുൻഭാഗത്ത് നിങ്ങൾ സ്ഥാപിച്ചു വെച്ച കരിങ്കൽ വിഗ്രഹത്തിലല്ല, ജലാലിയത്തിന്റെയും ജമാലിയത്തിന്റെയും റുബൂബിയത്തിന്റെയും വഹ്ദാനിയത്തിന്റെയും ഉടമസ്ഥനായ അല്ലാഹ് ഇക്രിമ റളിയല്ലാഹു അൻഹു പഠിച്ചത് അല്ലാഹുവിനെ കുറിച്ചാ. ഇക്രിമ പാതിരാത്രിയിൽ കരഞ്ഞത് വാനശാസ്ത്രം പഠിച്ചിട്ടല്ല. ഉമർ റളിയല്ലാഹു തആലാഹു പാതിരാ സമയത്തല്ലേ അങ്ങകലെ നിന്ന് ആളുകൾ വരുമ്പോ പാതിരാ സമയത്ത് ഗോതമ്പ് ചുമക്കാനും പാതിരാ സമയത്ത് പ്രസവം എടുക്കുന്നവന് കാവല് നിൽക്കാനും അറേബ്യയുടെ ഭരണാധികാരിയായ ഉമർ പോയപ്പോ കൂട്ടുകാര് പറഞ്ഞില്ലേ, ഉമറേ എല്ലാ ദിവസവും രാത്രി നിങ്ങൾ തന്നെ ഉറക്കമളച്ചിട്ട് കാവൽ നിൽക്കണ്ട, ഞങ്ങൾ കൂടി സഹകരിക്കാമെന്ന് പറഞ്ഞപ്പോ ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? പലപ്പോഴും പറയാറുണ്ട് മഹാത്മാഗാന്ധി പോലും ഉമറിന്റെ ഭരണം വേണമെന്ന് പറഞ്ഞത്, പാതിരാത്രിയിൽ പ്രസവം എടുക്കാനും പാതിരാ സമയത്ത് ഗോതമ്പ് ചുമക്കാനും ഉമർ പോയടെന്തിനാ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൂട്ടുകാരെ പാതിരാ സമയത്ത് ഞാനിത് ചെയ്യുന്നത് എന്തിനെന്നറിയോ? എന്റെ പഴയകാല രാത്രികളിൽ ഞാൻ മദ്യപിച്ചവനാ, രാത്രി മുഴുവനും ഞാൻ വ്യഭിചരിച്ചവനാ, മദ്യപാനവും വ്യഭിചാരവും നടത്തിയ എന്റെ രാത്രികൾക്ക് പ്രായശ്ചിത്തമായിട്ടാണ് ഇപ്പോൾ പാതിരാത്രിയിൽ പാവങ്ങൾക്ക് സേവനം ചെയ്യുന്നുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഉമറിന്റെ ഹൃദയത്തിന് വിശുദ്ധി കൊടുത്തടേതാ. അല്ലാഹ്
എന്നെ കുറിച്ചിട്ടുള്ള ചിന്തയല്ലയോ. അതുകൊണ്ട് ഈ കടുവാപ്പള്ളിയിൽ എന്നെ കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഓർമ്മിപ്പിക്കുകയാണ്, ആദ്യം പടച്ചറപ്പിനെ കുറിച്ച് പഠിക്കുക. ആരാ റബ്ബാരാ, അള്ളാഹുവിന്റെ ഖുർആനിൽ ആദ്യമല്ല പറഞ്ഞരേടാ, നിന്നെ സിട്ടിച്ച റബ്ബ്, നിന്നെ പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് ആ ഖുർആൻ പറഞ്ഞ വിശുദ്ധിയുടെ പാഠം പറയുകയാ. ആരാ അല്ലയാരാ, ആരാ പടച്ചറപ്പാരാ, അവൻ രാജാവല്ലയോ, അവന് രാജാതിരാജനല്ലയോ, എല്ലാത്തിന്റെയും ഉടമസ്ഥനല്ലയോ, ഏറ്റവും വലിയ രാജാവാരാ. യഥാർത്ഥത്തിൽ നമ്മൾ രാജാവെന്ന് പറഞ്ഞവരാരും യഥാർത്ഥ രാജാവല്ലല്ലോ. ഡൽഹി ജുമാ മസ്ജിദ് ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോ രഥം പൂട്ടിയ സ്വർണത്തിന്റെ രഥം പൂട്ടിയ കുതിരവണ്ടിയുടെ മുകളിൽ ഇടതുഭാഗത്തും വലതുഭാഗത്തും സ്വർണ്ണ നാണയങ്ങൾ നിറച്ച ചാക്കും വെച്ചിട്ട് റോഡിന്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിൽക്കുന്ന ആളുകൾക്ക് സ്വർണ്ണ നാണയം വാരിയെറിഞ്ഞു കൊടുത്ത രാജാവാണ് ഷാജഹാൻ ചക്രവർത്തി. പക്ഷേ ഷാജഹാൻ എവിടെ എവിടെ ഷാജഹാൻ എവിടെ? ആ ഷാജഹാൻ മണ്ണിന്റെ അടിയിലേക്ക് പോയി. അതയോരത്ത് കാത്തുനിന്ന ആളുകൾക്ക് സ്വർണ്ണ നാണയം വാരിക്കൊടുത്തിട്ട് പോയ ഖജനാവിന്റെ ഉടമസ്ഥനായ ഷാജഹാൻ എവിടെ? ആ ഷാജഹാൻ മണ്ണിന്റെ അടിയിലാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഡൽഹി മ്യൂസിയത്തിന്റെ മറുഭാഗത്തിൽ പോലും സ്വർണത്തിന്റെ സ്വർണത്തിന്റെ രത്നം പതിച്ച ഒരു സുന്ദരമായ പെണ്ണിന്റെ കുപ്പായം ഇരിക്കുന്നുണ്ട്. സ്വർണത്തിന്റെ രത്നങ്ങൾ പതിച്ച സ്വർണം പതിച്ചൊരു സ്വർണ കുപ്പായം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിൽ ഇരിക്കുകയാ. അതാരുടെ കുപ്പായമാണെന്നറിയോ? ആ കുപ്പായം മുംതാസിന്റെ കുപ്പായമാ. കുപ്പായം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിലുണ്ട്. പക്ഷേ മുംതാസ് എവിടെ? മുംതാസ് എവിടെ? എവിടെ മുംതാസ്? എവിടെ മുംതാസ്? മണ്ണിന്റെ അടിയിലാ. അവളുടെ കുപ്പായം ഇപ്പോഴും ഡൽഹി മ്യൂസിയത്തിലാ. രാജാവെന്ന് നമ്മൾ വിളിച്ചവരെല്ലാം എല്ലാ രാജാക്കന്മാരും പോകുമ്പോ യഥാർത്ഥത്തില് രാജാവാരാ? അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യു ഖയ്യൂം ലാ തഅഖുദുഹു വസിനത്തു വരാനോത്തിലെ രാജാവാരാ? ആകാശത്തിലെ ആകാശത്തിന്റെ രാജാവാരാ? അല്ല ചോദിക്കുന്നില്ലേ, അഫറായിത്തുമുൽ മാല്ലദീ തശ്റബൂ, ആകാശത്ത് നിന്ന് ഞാനൊന്ന് തീരുമാനിച്ചപ്പോ തിമിർത്ത് പെയ്ത ഈ മടത്തുള്ളികൾ നിങ്ങൾ കാണുന്നില്ലയോ? ഈ മടത്തുള്ളികൾ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതാരാ? അന്തും മനസ്സിൽ തുമൂഹുമിനൽ മുസിനി അംനഹിനൽ മുനസിലൂ. അല്ലാ പറയുകയാ, മഴയൊന്ന് പെയ്തപ്പോ കസേരയും എടുത്തുകൊണ്ട് ഓടിയവരെ ഇങ്ങോട്ട് നോക്ക്. അല്ലാ ചോദിക്കുകയാണ്, എടാ രാജാവാരാണെടാ, ആകാശത്തിന്റെ മുകൾ നിന്ന് ഞാനൊരു തീരുമാനമെടുത്തപ്പോ ഇതാറാദൂലൂ, രണ്ടേ രണ്ടക്ഷരത്തിന്റെ കുന്നെന്ന് പറഞ്ഞപ്പോ അന്തും മനസ്സിൽ തുമൂഹുമിനൽ മുസിനി അംനഹിനൽ മുൻസിലൂ. ഈ മടത്തുള്ളി വന്നത് ഞാനാണോ? അതല്ല, മട വർഷിപ്പിച്ചത് നിങ്ങളാണോ? നിങ്ങൾക്ക് കുടിവെള്ളം നന്നടാരാ? അത് നിങ്ങളുടെ നാവായിക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ സംഭാവനയാണോ? പൊന്നുമോനെ, യഥാർത്ഥ രാജാവാരാ? ആ രാജാവ് മറ്റാരുമല്ല, അലിഫ് ലാം മീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് സർവാധിപതി, അവനാണ് ഏകാധിപതി, അവനാണ് സ്വേച്ഛാധിപതി. അവനെ വെല്ലാൻ ആരുമില്ല. നമ്മൾ പറയും രാജാവ് നീണാൾ വാഴട്ടെ, എന്നാ ഒരു രാജാവ് നീണാൾ വാഴിട്ടില്ല. താനും ആരെങ്കിലും 12 വർഷം തുടർച്ചയായി ബാങ്ക് വിളിച്ചാൽ അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിലുള്ള ഒരേ ഒരു തടസ്സം, അതും മരണമല്ലാതെ മറ്റൊന്നുമല്ലെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുടെ തൃപ്തിക്ക് വേണ്ടി 12 വർഷം പള്ളിയിൽ മുഅദ്ദിനായ മനുഷ്യന്, ആ മനുഷ്യൻ വിലായത്തിന്റെ അങ്ങേയറ്റത്താണ്. അദ്ദേഹത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ സ്വർഗത്തിന്റെയും ഇടയിലുള്ള തടസ്സം മരണം മാത്രമാ. അതൊന്നും നമുക്ക് മനസ്സിലാവില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പഠിപ്പിച്ചു തരുന്നത്, ലോകത്തിന്റെ രാജാവ് അല്ലാഹുവാ, അവനെ വെല്ലാൻ പറ്റിയ രാജാവ് മറ്റാരുമില്ല. അതുകൊണ്ട് രാജാവിനോടാണ് ചോദിക്കേണ്ടത്, പറയേണ്ടത് ആരോടാ?
ലാത്തയോടും മുസ്സയോടുമല്ല, ഇക്രിമയോട് പഠിപ്പിച്ചു കൊടുത്തു, അള്ളാനെ പഠിപ്പിച്ചു കൊടുത്തു. അള്ളാനോട് പറയുക, അപ്പൊ നമ്മൾ പറയുന്ന വാക്കെന്താ? സാറേ ഞാൻ പറഞ്ഞ അല്ല കേൾക്കൂല. എന്താ മോനെ നീ എങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ വെളിയിലാ, നീ പറഞ്ഞാലല്ല കേൾക്കാത്തതെന്താ? കടുവാ പള്ളിയിലെ ചെറുപ്പക്കാരാ, നീ പറഞ്ഞാലല്ല കേൾക്കില്ല എന്ന് പറയുന്നത് ഏത് അടിസ്ഥാനത്തിലാ? ആരാ അല്ല ആരാ യസ്മൗ ഹറകാത്തിൻ നംലത്തി സഖറത്തി സമാഇ ഫിൽ ലൈലത്തിൽ അൽമാ യസ്മൗ ഹറകാത്തിൻ നംലത്തി അല സഹറത്തി സമാഇ ഫിൽ ലൈലത്തിൽ അൽമാ അന്ധകാര നിബിഡമായ കൂരാകൂരിട്ടിന് നടുവിൽ ഉയർത്തപ്പെട്ട പാറക്കെട്ടിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ഉറുമ്പിന്റെ ശബ്ദം പോലെ കേൾക്കുന്നവനാണല്ലാരാ. മാർബിളിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കൂരാകൂരിട്ടിന്റെ നടുവിൽ വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന കുഞ്ഞനുറുമ്പിന്റെ പാദപതന ശബ്ദം പോലും കേൾക്കുന്നവനാണല്ലാ. يسمع حركات النملة على صخرة السماء في الليلة الظلماء ഇത്ര സുന്ദരമായൊരു വാക്കേതാണുള്ളത്? ഇത് പറഞ്ഞതാരാ? ലോകത്തിന്റെ ഏറ്റവും വലിയ സാഹിത്യകാരൻ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലയാരാ അവൻ കേൾക്കും. എന്താ കേൾക്കുക? സമയേടാ, സമയേതാ? പാതിരാത്രി. എതിരാ നടക്കുന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. ആരാ നടന്നത്? കുഞ്ഞനുറുമ്പ്. എപ്പോഴാ നടന്നത്? പാതിരാത്രിയിൽ. എതിലെയാ നടന്നത്? വെണ്ണക്കല്ലിന്റെ മുകളിലൂടെ. ആ ശബ്ദം ആര് കേട്ടു? ആര് ചിന്തിക്ക, കൽപ്പിലോട്ടിറക്ക്. ആര് കേട്ടു? അല്ല കേട്ടു. ഉസ്താദേ ഞാൻ പറഞ്ഞിട്ട് അല്ല ഒന്നും തരുന്നില്ല. അല്ല തരാത്തിന്റെ കാരണം എന്താണെന്ന്? എന്താ കാരണം? കാരണം മറ്റൊന്നുമല്ല, നമ്മൾ നമ്മുടെ സങ്കടം മുഴുവനും പടപ്പിനോട് പറഞ്ഞു, പടച്ചവനോട് പറഞ്ഞില്ല. നമ്മുടെ സങ്കടം മുഴുവൻ നമ്മൾ ആരോട് പറഞ്ഞു? ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. ആരോട് പറഞ്ഞില്ല? പടച്ചവനോട് പറഞ്ഞു. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ എഴുന്നേക്കരുത് എന്ന് പറഞ്ഞു. ഇത്രയും മാത്രം കേട്ടിട്ട് പോയ ആ വാക്കവി പറഞ്ഞടേ പടപ്പിനോട് പറയാൻ പാടില്ല എന്ന് നിങ്ങൾ പിഴച്ചു വഴിയടിച്ചു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ സങ്കടങ്ങൾ നമ്മൾ ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. പടച്ചവനോടൊട്ട്, പടച്ചവനോടൊട്ട് പറഞ്ഞൂല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? രണ്ട് സംഭവം ഞാൻ ഖുർആനിൽ നിന്ന് പറഞ്ഞുതരാം. എത്ര സംഭവം? രണ്ട്. ഖുർആൻ, ഖുർആൻ അല്ലാതെ, ഖുർആൻ വിശുദ്ധിക്ക് വിജയത്തിന്, വിജയം പറയാൻ പറ്റും, വിശുദ്ധി ആദ്യം പഠിക്കട്ടെ. ഖുർആൻ തന്നെ നമ്മുടെ വിഷയം. രണ്ട് സംഭവം, രണ്ട് ചെറുപ്പക്കാരുടെ കഥ, ചെറുപ്പക്കാരെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം ഖുർആനിൽ നിന്ന്. പടച്ചവനോട് പറഞ്ഞില്ല, ആരോട് പറഞ്ഞു? പടപ്പിനോട് പറഞ്ഞു. പടപ്പിനോട് പറയാൻ പാടില്ല, ആരോടെ പറയാവൂ? പടച്ചവനോടെ പറയാവൂ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുക, എവിടെ? ഗൾഫില്. 12 മണിയായി, 2 മണിയായി, ഉറക്കമില്ല. അവസാനം 2 മണിയാകുമ്പോ ഒന്ന് തിരിഞ്ഞു കിടന്നു. അപ്പൊ അടുത്ത് കിടക്കണോ ചോദിക്കും. ആ ഉറങ്ങിയില്ലേ? ഇല്ല. എന്തേ? വാപ്പ വിളിച്ചിരുന്നു, പെങ്ങടെ കല്യാണ, 20 പവന്റെ സ്വർണ്ണ ഉണ്ടാവും. അവരുടെ പ്രതീക്ഷ ഞാൻ ഗൾഫിലുണ്ടെന്നാണ്. എന്റെ കയ്യിലാണെങ്കിലും ഒന്നുമില്ല. മറ്റന്നാള് കല്യാണം, 1 തരി പവന്റെ സ്വർണ്ണ എന്റെ കയ്യിലില്ല. ഞാൻ ആരോടാ പറയും? എന്താ ചെയ്യുക? എന്നെ ഇപ്പൊ ആരാ സഹായിക്കുക? ഓർത്തിട്ട് എനിക്ക് കിടന്നിട്ട് ഉറക്കം പറഞ്ഞില്ല. എന്റെ പൊന്നു സഹോദരിമാരെ നന്നായിട്ട് കേക്ക്, വല്ലാത്ത മനഃപ്രയാസം കാണും. രാത്രി കിടന്നിട്ട് 2 സമയത്തിനായി വീട് ജപ്തി ചെയ്യാറായി. കടം, രോഗത്തിന്റെ തീവ്രത, സർവ ഡോക്ടർമാരെടുത്തും പോയി. ഞാൻ ഇപ്പൊ എവിടെയാ പോവുക? ആരോടാ പറയും? നമ്മൾ പറയാറുണ്ട് അടുത്ത് കിടക്കുന്ന ആളുകളോട്, ആവലാതിയും വേവലാതിയും നമ്മൾ എല്ലാരോടും, കൂട്ടുകാരോടൊക്കെ പറയും. ഇല്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞത് നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. ഇതേ സമയത്ത് പാതിരാത്രി 2 മണിക്ക് നമ്മൾ കൂട്ടുകാരനോട് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അതേ സമയത്ത് നമ്മുടെ ബെഡ്റൂമിൽ ഒരു മുസല്ല വിരിച്ചിട്ട് അള്ളാഹുവിനോട് എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൊടുക്കും?
ഓനെ ഡേവിഡ് ബെക്കാവ് നിന്റെ ദൈവമാ, നെയ്മർ നിന്റെ ദൈവമാ, മെസ്സി നിന്റെ ദൈവമാ, മമ്മൂട്ടി മോഹൻലാൽ നിന്റെ മറ്റൊരു ദൈവമാ. പൊന്നുമോനെ മമ്മൂട്ടിയുടെ വാഹനം പോയപ്പോ പുറകെ മമ്മൂട്ടി മമ്മൂട്ടി എന്ന് വിളിച്ച് പുറകെ പോയ ആരാധകര് അവസാന ശല്യമായപ്പോ തന്റെ പുറകെ പേരും വിളിച്ച് നടന്നവന് ഡോറ് തുറന്നിട്ട് കയ്യിൽ പിടിച്ചു വലിച്ചെറിഞ്ഞില്ല മമ്മൂട്ടി. ഒരു വശത്തേക്ക് തിരിഞ്ഞ് താരരാജാവായ മോഹൻലാൽ ചാർജ് ചെയ്തപ്പോ താൻ ഇതേവരെ സിന്ദാബാദ് വിളിച്ച ഫ്ലെക്സ് വെച്ച ഫാൾസ് അസോസിയേഷൻ ഉണ്ടാക്കിയ മോഹൻലാലിന്റെ കയ്യിൽ പിടിച്ചിട്ടെന്ന് ഡാൻസ് ചെയ്യാന് ഒരു ഫാൻസുകാരൻ സ്റ്റേജിൽ കയറിയപ്പോ വലിച്ചു കൊടഞ്ഞിറഞ്ഞില്ല മോഹൻലാൽ. പൊന്നുമോനെ നീ ഫ്ലെക്സ് വെച്ച താര പരിവേഷണം നടത്തിയ നിന്റെ മമ്മൂട്ടിയുടെ കയ്യിൽ നിനക്കൊന്ന് തൊടാൻ പറ്റില്ലടാ. നീ മമ്മൂട്ടി എന്ന് വിളിച്ചാല് തിരിഞ്ഞു നോക്കില്ലടാ. മോഹൻലാലിനെ തൊടാൻ പോയപ്പോ വലിച്ചെറിഞ്ഞടാ. പക്ഷേ പതിരാ സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ. പതിരാ സമയത്ത് നീ ഒന്ന് വിളിക്കോ എന്റെ അല്ലാഹു പ്രാവശ്യം അല്ലാ എന്ന് വിളിച്ചാൽ പണച്ചറപ്പ് നിന്റെ വിളിക്കുത്തരം നൽകുമെങ്കിൽ വലിച്ചെറിയ പൊന്നുമോനെ നിന്റെ ഭൗതിക ദൈവങ്ങളെ പൊന്നുമോളെ പൊന്നുമോളെ വലിച്ചെറിയ നിങ്ങളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോ. ബഹുമാനപ്പെട്ട 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 സയ്യിദത്തു ബീവി ആയിഷ ഖുർആനാണ് ഞാൻ പറയുന്നത്, അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ഈ കടുവാപ്പള്ളിയിൽ എന്നെ കേക്കാ കുതിച്ചെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സയ്യിദത്തുന ആയിഷ പറ, ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷത്തും ഹഫ്സത്തും സൗദ സഫിയത്തും മൈമൂനത്തും വറംല ഇന്ദും വസൈന പുൻഗദാജു വൈരിയ ദൽ മുഅ്മിനീന ഉമ്മഹാതുൻ മർദിയ. അല്ലാഹ് എന്ന് വിളിക്കാ മറന്നു പോയവനെ, അല്ലാഹ് എന്ന അക്ഷരത്തെ മറന്നു പോയവനെ, ഹൃദയത്തിന്റെ അന്തരാളത്തിൽ അല്ലാന്ന് വിളിച്ചില്ല. പണ്ടൊക്കെ നമ്മുടെ നാട്ടില് മുഹീദീൻ റാത്തിബ് നടത്താറുണ്ട്, പുരോഗമനം വന്നപ്പോ പടിയടച്ചില്ലടാ നീ. മുഹീദീൻ റാത്തിബ് അല്ലാനെ വിളിച്ചില്ലേ, യാ ഹദു യാ സമദു യാ വിത്തുറു യാ മൗലാ, യാ ഹദു യാ സമദു യാ വിത്തുറു യാ മൗലാ. എത്ര സുഖമുണ്ടായിരുന്നടാ നിന്റെ ഓലമേന വീട്ടില് പറക്കത്തുണ്ടായിരുന്നു. നിന്റെ പരിസര പ്രദേശത്ത് നാൽപ്പത് തെങ്ങുണ്ടെങ്കിൽ തെങ്ങിൽ തേങ്ങ വെട്ടിയാൽ ഒരു തേങ്ങ എടുത്തിട്ട് അടുപ്പത്ത് വന്ന് അരച്ചിട്ട് വീട്ടിലൊരു മുഹീദീൻ റാത്തിബ് നടത്തിയപ്പോ ആ നാൽപ്പത് തേങ്ങ കൊണ്ടും മകളെയും കെട്ടിച്ചിട്ട് വാപ്പ ഹജ്ജിന് പോയില്ലേ. ഇന്ന് നിനക്കതൊക്കെ വേണ്ടാടായപ്പോ റിയാലുകളെ കിട്ടിയിട്ട് നിന്റെ കടം മാറിയോ? നിന്റെ വീട്ടില് പറക്കത്തില്ല, പഴയ ഓലപ്പുരയിലെ പറക്കത്ത് വന്നിടങ്ങനെയാ. അവിടെ മാസത്തിലൊരിക്കലെങ്കിലും മാസത്തിലൊരിക്കലെങ്കിലും യാ റബ്ബൂയ നൂറു യാ ഹക്കൂയ മുബീ ഇത് നാളെ വാക്കവ്യ വിളിക്കാനല്ല, ഇവിടുത്തെ മദ്രസയിലെ മുഅല്ലിമിന് കാശില്ലാഞ്ഞിട്ടല്ല, പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ആദർശത്തിന് വേണ്ടി ആശയം പറയുകയും ആശയത്തെ ആമാശയത്തിന് വേണ്ടി പണയം വെക്കാതിരിക്കുന്ന എന്റെ ആശയവും എന്റെ ആദർശവുമാണ്. ആദർശത്തെ പറഞ്ഞതാണ് ഞാൻ, ആദർശത്തിന് പിന്നോട്ടില്ല മക്കള്. അത് നാളെ ഒരു മുസ്ലിയാരെ വിളിച്ച് കൈമടക്ക് കൊടുക്കാനല്ല. എടാ പൊന്നുമോനെ ഇത് നീ എന്ന് പടിയടച്ച് കളഞ്ഞോ? പാതിരാസമയത്ത് പാതിരാസമയത്ത് ലൈറ്റ് അണച്ചിട്ട് അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ പടച്ചറപ്പിലേക്ക് വിനയം പ്രാപിച്ചപ്പോ നട്ടപ്പെടുത്തി കളഞ്ഞില്ല നീ, അല്ലാനം മറന്നില്ല നീ. ബഹുമാനപ്പെട്ട എന്റെ പ്രിയപ്പെട്ട എന്നെ കേൾക്കാനത്തെ കടുവാപ്പള്ളിയിലെ പെങ്ങള്, കടൽ കടന്നു വന്ന വിദേശ സംസ്കാരങ്ങളെ കടന്നു വരുമ്പോ അല്ലാന്റെ ദീനിനെ വലിച്ചെറിയുമ്പോ ഏറ്റവും വലിയ കോൺക്രീറ്റ് സൗദത്തിൽ നിന്ന് രാജകീയ നൗകയിലേറി പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പിന്നാമ്പുറങ്ങളില് സുഖം തേടി അലയുന്ന ഉമ്മ
പണ്ട് നമ്മൾ മഅ്ദരി പറഞ്ഞൊരു ഹദീസ് നമുക്ക് ഓർമ്മയില്ലേ? അല്ലാഹു ആ മനുഷ്യന്റെ മോചനം അല്ലാഹു സ്ഥായിയായി കൊടുക്കട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ പെങ്ങന്മാരോട് ഇത് പറയാതിരിക്കാൻ കഴിയില്ല. സിൻഫാനു മിൻ ഉമ്മത്തിലെ മറഹുമാ കൗമം മഅഹും സിയാതുന കാദിന ബിൽ ബക്കർ റൂസുഹുന്ന കാസനിമത്തിൽ ബുഹത്തിൽ മായിലാ. രണ്ട് വിഭാഗം ആളുകളെ എന്റെ കണ്ണുകൊണ്ട് കാണാതിരിക്കട്ടെ. അതിലൊരാളായ പെണ്ണുങ്ങളാണ്, ഒരു വിഭാഗം പെണ്ണുങ്ങളാണ്. അവരാരാ? അവർ റൂസുഹുന്ന കാസനിമത്തിൽ ബുഹത്തിൽ മായിലാ. അവരുടെ മുടിക്കെട്ട് കണ്ടാൽ ഒട്ടകത്തിന്റെ പൂഞ്ഞു പോലെ തോന്നുമെന്ന് പറഞ്ഞ ഇന്ന് മുടുവൻ മുസ്ലിം പെണ്ണുങ്ങൾ അവരുടെ തലമുടി മുഴുവനും മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് അതിന്റെ മുകളിലൂടെ മത്ത എടുത്തിടലാ പതിവ്. ഏത് കല്യാണത്തിന് പോയാൽ ഇന്ന് പെണ്ണിന്റെ ഭാഷ നേരാ, മുടി മുഴുവനും ബായ്ക്കിൽ കെട്ടിയിട്ട് ആ മുടി മുകളിലേക്ക് കെട്ടിവെക്കുക, എന്നിട്ട് അതിന്റെ മുകളിലൂടെ മത്ത ഇടുക. നോക്കിയാൽ പെണ്ണിന്റെ തലയിൽ വെണ്ണക്കുടം വെച്ചതുപോലൊരു മുട കാണാ പെണ്ണ്. അതാണ് റൂസുഹുന്ന കാസിനിമത്തിൽ ബുഹത്തിൽ മായിലാ. നീ തലമറച്ചിട്ടുണ്ടെങ്കിലും പടച്ചെറപ്പിനെ തന്നെയാണ് സത്യം. ആ മുടി മുകളിലേക്ക് കെട്ടിവെച്ചിട്ട് വെച്ചാൽ അത് പടച്ചെറപ്പിന്റെ ഹബീബായ മുത്തിനിട്ടമില്ലാത്തതാ. എല്ലാ സംസ്കാരവും പഠിച്ച മുസ്ലിം ഇന്ന് പെണ്ണിനൊരു വസ്ത്രമുണ്ട് ലെഗിൻസ്, അത് കാലിലോട്ട് കയറ്റിയിട്ടാൽ അത് പിന്നീട് ബലൂൺ പോലെ ഇറുകി പിടിച്ചു കിടക്കും. ലെഗിൻസ് ഹറാമാ, ലെഗിൻസ് ഉപയോഗിക്കല് ഹറാമാ. അത് പെണ്ണിന്റെ ശരീരത്തിന്റെ വസ്ത്രത്തിന്റെ അത് ഇഴുകി പിടിച്ചു കിടക്കുന്ന വസ്ത്രമാണ്. ഒരു കൊടല് പോലെയുള്ളൊരു പാൻഡ് പെണ്ണിങ്ങനെ വലിച്ചു കേട്ടിയിടും. ഇന്ന് കൊളേജ് പെടുക്കുന്ന പെണ്ണിന്റെ വസ്ത്രവും അതാ, ലെഗിൻസ് ഹറാമാ. മോളെ വിദേശ സംസ്കാരത്തെ നീ അങ്ങ് കെട്ടിപ്പിടിച്ചപ്പോ നിനക്കറിയോ അപമാനപ്പെട്ട ബീവി സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീവിക്കെതിരെ അപവാദം പറഞ്ഞു വരത്തി. സഫ്വാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കൂട്ടിച്ചേർത്തിട്ട് ഇസ്ലാമിക ലോകം ആയിഷക്കെതിരെ അപവാദം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ വന്നിട്ട് പറഞ്ഞു, ആയിഷ നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കൊള്ളുക, സംഭവം നിങ്ങൾക്കൊക്കെ അറിയാം. അല്ലാഹുവിന്റെ റസൂൽ പോലും വിശ്വസിക്കുന്ന അവസ്ഥയെത്തി. ഭർത്താവ് ഭാര്യയെ വീട്ടിലാക്കി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു രണ്ട് ഉപ്പാ ഉപ്പാ അല്ലാഹുവിന്റെ റസൂൽ എന്നെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആയിഷ നീയല്ലേ തെറ്റുകാരി, അല്ലാഹുവിന്റെ റസൂലിനെ വേദനിപ്പിച്ചുവല്ലോ. അവസാനം ഉമ്മ ഉമ്മുറുമാന്റെ അടുക്കലെത്തി. ഒരു പെണ്ണിന്റെ ഏക അവലംബം ഉമ്മയാ. ഉമ്മ പറഞ്ഞു, മോളെ നീയാണ് തെട്ടുകാരി. എല്ലാവരും കൈയൊടിഞ്ഞു. ഭർത്താവ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു, വാ പാട്ടി ഓടിച്ചു. ഉമ്മ പോലും സ്വന്തനം നൽകിയില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് നിരാലംബയായ ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ വീട്ടില് അപവാദത്തിന്റെ ചൂളയിൽ കിടന്ന് ഹൃദയം പടയുകയാ. വെള്ളിരുവിടുവനും നിറം പിടിപ്പിച്ച കഥകളാ. ആയിഷ ബീവിയെ കുറിച്ച് അപവാദമാണ്. ആയിഷ ഒറ്റയാണ്, ആയിഷ ഏകയാണ്, ആയിഷക്ക് സാന്ത്വനിപ്പിക്കാൻ ആരുമില്ല. പൊട്ടിക്കരഞ്ഞ് വീട്ടില് ഹൃദയം നീറി നീറി പുകയവേ സൂറത്തുന്നൂറിന്റെ പന്ത്രണ്ടായ തിറങ്ങി നബിയേ ഇന്നല്ലദീന ജാഊ ബിൽ നിഫ്കി ഉസ്ബത്തും മിൻകും ലാ തഹ്സബൂഹു ശർറൻ ലകും. അപവാദം പറഞ്ഞവരാണ് കുട്ടവാളുകൾ. ആയിഷ നിരപരാധിയാണ് ആയിഷ നിരപരാധിയാ. അല്ലാഹുവിന്റെ റസൂൽ ഓടി വീട്ടിലേക്ക്, കൂട്ടുകാരികൾ ഓടി വന്നു. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ആയിഷ നീ നിരപരാധിയാണെന്ന് ഖുർആൻ ആയത്തിറങ്ങി. ആയിഷ പൊട്ടിക്കരഞ്ഞു പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുഭാഗത്ത് നിന്ന് കൂട്ടുകാരികൾ ഓടി വന്നു, ആയിഷ അല്ലാഹു നിനക്ക് വേണ്ടി ആയത്തിറക്കി. ആയിഷ ആ സമയത്താണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞത്, എങ്ങനെയാണ് എന്റെ പേരിൽ ആയത്തിറങ്ങാതിരിക്കുക, എങ്ങനെയാണ് എന്റെ പേരിൽ നിരപരാധിത്വം തെളിയിക്കപ്പെടാതിരിക്കുക. എനിക്കെതിരെ അപവാദം പ്രചരിച്ച അന്ന് മുതൽ ഇന്നത്തെ ദിവസം വരെ പാതിരാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല. മുസ്ലിമേ കൈമോശം നിന്നുപോയ ഈമാ പിടിച്ചോ, അല്ലാഹുവിന്റെ ഖുർആന്റെ ശുദ്ധി പിടിച്ചോ. എനിക്കെതിരെ അപവാദം വന്ന അന്ന് മുതൽ ഇതേവരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. എനിക്കെതിരെ അപവാദം പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ എന്റെ നാവ് കൊണ്ടൊരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വക്കീൽ നിഅമൽ മൗലാ.
ونعم النصير حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل حسبنا الله ونعم الوكيل نعم المولى ونعم النصير രാത്രിയിലും നിങ്ങളെനിക്കെതിരെ അപവാദം പറയുമ്പോ എന്റെ അഭിമാനത്തെ പിച്ച് ചിന്തുമ്പോ അപ്പോഴൊക്കെ ഞാൻ എന്റെ റബ്ബിനെ പഠിച്ചു. എന്റെ റബ്ബിനോട് ഞാൻ പറഞ്ഞു ഒരൊറ്റ ദിക്റേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ഈ സദസ്സിനോട് വാക്കവി ഇത്ര ഗൗരവമായിട്ട് പറയുന്നതിന്റെ കാരണം എന്താ? രണ്ടു മണിക്കൂർ കോരിച്ചെറിയുന്ന മഴയത്ത് വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഒന്നുമില്ലാതിരിക്കരുത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു പെണ്ണിനെ ഒറ്റപ്പെടുത്തിയാൽ ഹൃദയം വേദനിച്ചാല് മോളെ തങ്ങളെ നിനക്കുള്ള ഒന്നേ ഒന്നെന്താ? വഹക്കുമൈസി സിവാകാലി ഫഖിരിഹി വജീതുക മഹതാദൻ ഫകൈഫാദിയോ. എനിക്ക് എന്റെ റബ്ബ് തുണ, അവനാണ് റബ്ബ്, അവനാണ് ഹക്ക്, അവനാണ് നൂറ്, അവനാണ് സർവാധിപതി, അവനാണ് സച്ചാധിപതി. അവന്റെ മുമ്പിൽ ഒരു അപവാദവും പോയില്ല, അവന്റെ മുമ്പിൽ ഒരു അപവാദവും വരെ പോയില്ല. മരിക്കുന്നത് വരെ ഞാൻ ഈ ആയത്തിറങ്ങുന്നത് വരെ ഞാൻ പറഞ്ഞത് എന്തെന്നറിയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗല വ നിഅമൻ നസീർ. ബഹുമാനപ്പെട്ട നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിൽ പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ്. സഹാബത്ത് പറഞ്ഞു, വേണ്ട നബിയെ, പോകണ്ട കാട്ടാനകളെ ചവിട്ടിക്കളയും. ഇല്ല, ആണ്ട റസൂല് പറഞ്ഞു വിട്ടതല്ലേ. അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. വന്യജീവികളോടാണ് പ്രസംഗം, ആനക്കൊമ്പന്മാരെ, വന്യമൃഗങ്ങളെ, ഞാൻ ഹബീബായ നബിയുടെ അനുയായിയാണ്, ഞാൻ ഇവിടെ കടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമെന്നടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടോപ്ഷൻ തരികയാപ്പെട്ട നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ദക്ഷിണാഫ്രിക്കയുടെ വനാന്തരത്തിൽ പ്രബോധനത്തിന് പോകുമ്പോ സിംഹങ്ങളും ആനക്കുട്ടികളുമാണ്. സഹാബത്ത് പറഞ്ഞു, വേണ്ട നബിയെ, പോകണ്ട കാട്ടാനകളെ ചവിട്ടിക്കളയും. ഇല്ല, റസൂല് പറഞ്ഞു വിട്ടതല്ലേ. അവിടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട നബി ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രസംഗം നടത്തി. വന്യജീവികളോടാണ് പ്രസംഗം, ആനക്കൊമ്പന്മാരെ, വന്യമൃഗങ്ങളെ, അസ്ഹാബു റസൂലില്ലാഹ്, ഞാൻ ഹബീബായ നബിയുടെ അനുയായിയാണ്, ഞാൻ ഇവിടെ കടക്കുന്ന ജനങ്ങളോട് ദൈവത്ത് കൊടുക്കാമെന്നടാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാമെന്നടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ രണ്ടോപ്ഷൻ തരികയാ, ഒന്നുകിൽ അടുത്ത കാട്ടിലേക്ക് രക്ഷപ്പെട്ടുകൊള്ളുക, അതല്ലെങ്കിൽ എന്റെ മുമ്പിൽ കീഴടങ്ങുക, അതല്ലെങ്കിൽ എനിക്ക് വേണ്ടി വഴിമാറുക, അതല്ലെങ്കിൽ അടുത്ത കാട്ടിലേക്ക് ഓടി രക്ഷപ്പെടുക. സാക്ഷി ചരിത്ര സാക്ഷി പറയേണ്ട താമസം, പ്രസവിച്ചു കിടക്കുന്ന പുലിക്കുട്ടികൾ, പ്രസവിച്ചു കിടക്കുന്ന സിംഹക്കുട്ടികൾ അവരുടെ കുഞ്ഞിനെയും വായിൽ കടിച്ചെടുത്തിട്ട് വനാന്തരത്തിലൂടെ ഓടി രക്ഷപ്പെടുകയാ. കറുത്ത വർഗക്കാർ ഇത് കാണുമ്പോ പുലിക്കുട്ടികളും സിംഹക്കുട്ടികളും കുഞ്ഞുങ്ങളെ കടിച്ചെടുത്തുകൊണ്ട് ഓടുന്നത് കണ്ടപ്പോ അവര് വന്ന് നോക്കുമ്പോ കാണുന്നിടണ്ട കൊലകൊമ്പന്മാരുടെ മുമ്പ് അള്ളാന്റെ ദീൻ പറയുന്ന അള്ളാനെ കുറിച്ച് പഠിച്ചപ്പോ കൊലകൊമ്പന്മാര് മുഴുവനെ മുട്ടുകുത്തിയെങ്കിൽ ആ പാഠം പഠിച്ചപ്പോഴാണ്. 12 വർഷങ്ങളായി വൈദ്യുതി ഇല്ലാതെ, വെള്ളമില്ലാതെ, ഉപരോധത്തിൽ പെട്ട് കിടക്കുന്ന 2.5 കിലോമീറ്റർ പോലും വിസ്തൃതമില്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ ഭക്ഷണമില്ലാത്ത, വെള്ളമില്ലാത്ത ഫലസ്തീനിലെ ഗസയിലെ ഹമാസിന്റെ പോരാളികൾ ലോകത്തിലെ 3-ാമത്തെ സൈനിക രാഷ്ട്രമായ ഇസ്രയേലിന്റെ വിമാനവേദ പീരങ്കികൾ തീതുപ്പുമ്പോ കരിങ്കല്ലുകൊണ്ടും വിരിമാറുകൊണ്ടും തിരിച്ചേക്കാൻ കഴിഞ്ഞെങ്കിൽ പൊന്നുമോനെ ബെഞ്ചമിൻ നെതന്യാഹു വെടിനിർത്തലിന് കരാറപ്പെടാൻ കാരണം എന്താ? ഹമാസിന്റെ പോരാളികളുടെ കയ്യിൽ റോക്കറ്റ് ഇല്ല, അവരുടെ കയ്യിൽ ബോംബില്ല, കല്ലും കവണയും വെച്ചിട്ട് ഇന്തിഫാദയിലൂടെ ചെറുത്തു നിന്നപ്പോ അവർക്ക് കിട്ടിയ ഊർജം എവിടെയെന്നറിയോ? അവരാരെന്നറിയോ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഈജിപ്തിൽ പോയപ്പോ 3 പ്രാവശ്യം ഞാൻ ആ നാട് കണ്ടവനാണ്, ബോംബിട്ട് നടന്ന നാട് ഞാൻ കണ്ടവനാണ്, തകർന്നടിഞ്ഞ ഗസ ഞാൻ കണ്ടടാണ്, തകർന്നടിഞ്ഞ വെസ്റ്റ് ബാങ്കിന്റെ കണ്ണുകൊണ്ട് കണ്ടടാ. 9 വയസ്സുള്ള കുട്ടി സ്കൂളിലേക്ക് പോകും,
പോവുകയാണ്. ഞാൻ അവന്റെ ചേർത്ത് പിടിച്ചിട്ട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അവൻ പറഞ്ഞു, എന്റെ പേര് പടച്ചറപ്പിന് വേണ്ടി മുറുകെ പിടിച്ചവന് അവിടുത്തെ പേര് തന്നെ എങ്ങനെയാ? ഞാൻ ചോദിച്ചു, മോനെ നിന്റെ വാപ്പ എവിടെ? ഫലസ്തീനിലെ 9 വയസ്സുകാരൻ ആകാശത്തിൽ കൈവെത്തിയിട്ട് പറഞ്ഞു, ഇലാ റഹ്മത്തില്ല, എന്റെ വാപ്പ പടച്ചറപ്പിന്റെ സ്വർഗത്തിന് പോയി. ഞാൻ ചോദിച്ചു, മോനെ നിന്റെ ഉമ്മ എവിടെ? എന്റെ ഉമ്മ ഇലാ ജന്നത്തിൽ ഫിറദൂസില്ല. എന്റെ ഉമ്മ സ്വർഗത്തിലിരുന്നിട്ട് എന്നെ കാണുന്നുണ്ട്. എന്റെ കണ്ണ് നിറഞ്ഞു പോയി. നമ്മുടെ കുട്ടികൾക്ക് പറ്റുമോ വ്യഭിചാരം പഠിപ്പിക്കുന്ന? എന്റെ വാപ്പക്കും ഉമ്മക്കും തണുപ്പുള്ള രാത്രിയിൽ ഒരു തമാശ തോന്നിയപ്പോ തമാശയുടെ ഫലമായിട്ടാണ് ഞാൻ ജനിച്ചതെന്ന് പറഞ്ഞ സാഹിത്യകാരൻ എഴുതി വെച്ച സാഹിത്യം പഠിപ്പിക്കുന്ന നമ്മുടെ മക്കൾക്ക് ഇത് പറയാൻ പറ്റുമോ? വാപ്പ കബറി പോയി എന്ന് പറയോ? അവര് പഠിച്ചതല്ലാനെയാണ്. മമാസിന്റെ ഫലസ്തീന്റെ കുട്ടികൾ കണ്ടതല്ലാന്റെ കുതിരത്താണ്. അവര് ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രാന്തപ്രദേശത്ത് ജനിച്ചവരാ. അവർ ഇബ്രാഹിം നബിയുടെ കബറ് കണ്ടവരാ. അവർ ഇസ്ഹാഖ് നബിയുടെ കബറ് കണ്ടവരാ. അവർ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിന്റെ പിന്തലമുറക്കാരാ. ആ പൊന്നു മോനോട് ചോദിച്ചു, മോനെ നിന്റെ അവസ്ഥ എന്താ? ആ പൊന്നു മോൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ വാപ്പയെയും ഉമ്മയെയും എന്റെ 3 സഹോദരിമാരെയും എനിക്കെന്റെ കൺമുമ്പിൽ ഇരുന്നിട്ട് ഇസ്രായേൽ പട്ടാളക്കാര് വെടിവെച്ചു കൊന്നു. എന്റെ കുടുംബത്തിന് ശേഷിക്കുന്നത് ഞാനാ. ഞാൻ ആ പൊന്നുമോന്റെ കഴുത്തിലേക്ക് എന്റെ കൈയിട്ടിട്ട് ഞാൻ പറഞ്ഞു, പൊന്നുമോനെ, ഇനി കിരാതന്മാരുടെ രാക്ഷസന്മാരുടെ നാട്ടിൽ നീ നിന്ന് നിന്നെയും അവര് കൊന്നുകളയും. അതുകൊണ്ട് നീ ഇന്ത്യയിലേക്ക് വാ. അവിടെ എന്റെ സ്ഥാപനമുണ്ട്. അവിടെ നിന്നെ ഞാൻ പഠിപ്പിച്ചു ഡോക്ടറാക്കാം, എഞ്ചിനീയർ ആക്കാം. പറയേണ്ട താമസം തോളത്തിരുന്ന എന്റെ കൈ തട്ടി മാറ്റിയിട്ട് മീശ പിടിക്കാത്ത 9 വയസ്സുകാരൻ 9 വയസ്സുകാരൻ എൽ പി സ്കൂളുകാരൻ എന്നോട് പറഞ്ഞു അറബി ഭാഷയില്, നിന്റെ കൂടെ ഇന്ത്യയിൽ വന്നാൽ എഞ്ചിനീയർ ആവാനല്ലേ പറ്റൂ? ഇന്ത്യയിൽ വന്നാൽ ഷഹീദാവാ പറ്റില്ലല്ലോ. ഞാനിവിടെ ഷഹീദാവാ നടക്കുകയാ. എന്റെ ഉപ്പ പോയടുത്തേക്ക്, എന്റെ ഉമ്മ പോയടുത്തേക്ക്, എന്റെ സഹോദരിമാര് പോയടുത്തേക്ക് ഞാൻ ഷഹീദാവാ നടക്കുന്നതാണ്. 9 വയസ്സുകാരൻ മറുപടി പറഞ്ഞ, ഫലസ്തീനിന്റെ തീ തുപ്പുന്ന മണ്ണിന്റെ ഇടയിൽ ജീവിക്കുമ്പോഴും അള്ളാന്റെ സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ആ മക്കള് പഠിച്ച പാഠമേടാ? ആ പാഠമാണ് ലോകത്തിന്റെ രാജാവല്ലയാണ്. അത് ഒബാമയല്ല, അതിനെ തന്നെയാവുമല്ല. ഒരു വേദത്തിന്റെ മുമ്പ്, ഒരു ലോകത്തിന്റെ മുമ്പ്, ലോകത്തിന്റെ 3 സൈനിക രാഷ്ട്രത്തിന്റെ മുമ്പ് ഈ നെഞ്ചു വിരിച്ചിട്ട് പിടിച്ചു വെക്കാൻ കിടന്നിട്ട്. പൊന്നുമോനെ, നമ്മൾ മരണത്തെ പേടിച്ചവരാ. അവരാരും മരണത്തെ പേടിച്ചവരല്ല, മരണത്തെ പേടിച്ചവരല്ല. അവർക്ക് ജീവിച്ചാലും അല്ലയാ, മരിച്ചാലും ഇല്ല. മരിച്ചാലും അല്ലാഹുവിന് വേണ്ടി, ജീവിച്ചാലും അല്ലാഹുവിന് വേണ്ടി. ഈ പാഠം പഠിച്ചിട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് ഭൗതിക ജീവിതത്തിന്റെ മറാപ്പ് വലിച്ചിറങ്ങിയിട്ട് കാലത്തിന്റെ ചുവരെടുത്തുകൾ മനസ്സിലാക്കി ഇബ്രാഹിം ഇല്ലത്തിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, മുഹമ്മദ് ഈ സിന്നത്തിനെ മുറുകെ പിടിച്ച് കാലത്തിന്റെ ഇതിഹാസത്തിന്റെ ചരിത്രത്തിന്റെ രചതരേഖ വരെ കാൺ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തയ്യാറാവുക. അല്ലാഹു അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന്റെ ഏറ്റവും വലിയ ഔഷധം ഒരാളും മനങ്ങരട്. ഇൻഷാല്ലാ 10 സലാത്ത് ചൊല്ലി നമുക്ക് പിരിഞ്ഞു പോകണം. എന്റെ സഹോദരങ്ങള്, അതിന് നമ്മുടെ കയ്യിലൊന്നേ ഉള്ളൂ, വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആന്റെ വിശുദ്ധി ആ വിശുദ്ധ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അവസാനം അല്ലാഹുവിന്റെ ഖുർആൻ ഓതി മരിക്കുക. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, വീട്ടിൽ വല്ലാത്ത രോഗമാണ് നബിയെ, വല്ലാത്ത കടമാണ് നബിയേ, എന്ത് ചെയ്താലും ജീവിതത്തിൽ രക്ഷപ്പെടുന്നില്ല നബിയേ, ഞാൻ എന്ത് ചെയ്യണം നബിയേ? എനിക്കൊരു ദിക്ര പറഞ്ഞതാ തിരുദൂതരെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സഹാബി
നിന്റെ എല്ലാ പ്രയാസവും മാറണോ. നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഉറക്കവൊന്ന് സലാം പറയുക. വാക്യവി പറയുന്നത് മറന്നുപോയ പാഠം. ഇത് അസ്ട്രോണമിയല്ല, ഇത് ജോഗ്രഫിയല്ല, ഇത് സയൻസ് അല്ല. നാം അടിച്ചു പുറത്താക്കി നമ്മുടെ ആത്മീയതയുടെ പാഠം. നീ നിന്റെ വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ നിന്റെ വീട്ടുകാരോട് നീ ഒന്ന് സലാം പറയുക. പഠിച്ചുപോയ മറന്നുപോയ ഗൃഹപാഠം. നീ നിന്റെ വീട്ടുകാരോട് സലാം പറയുക. ഇവിടെ ഇവിടെ നോക്ക്. എന്നിട്ട് നീ വീട്ടിലോട്ട് കയറിയാൽ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഊരി തൂക്കുന്നതിന് മുമ്പേ ഒരൊറ്റ പ്രാവശ്യം കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യരിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഒരു പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസോട് ആ സഹാബി പറയുകയാണ്, ഞാനിത് ചെയ്യാൻ തുടങ്ങി. കുറച്ച് നാളുകൊണ്ട് എന്റെ ദാരിദ്ര്യം മാറി, എന്റെ പ്രയാസം മാറി, എന്റെ രോഗം മാറി എന്ന് അസ്ഹാബു നബിയിൽ മുസ്തഫ കേട്ടു. ഇനി ചെയ്യാൻ ചെയ്തൂടെ? കുങ്കുമം എടുക്കുക, കുങ്കുമം കൊണ്ട് സൂറത്തിൽ ഇഖ്ലാസ് എടുക്കുക. എന്നിട്ടത് ഉണങ്ങിക്കടിയുമ്പോ സംസം വെള്ളം കൊണ്ടത് നനച്ചെടുത്തിട്ട് ആ സംസം വെള്ളം കുടിക്കുക. സർവരോഗത്തിന് ശിഫയാണെന്ന് സദഖ റസൂലുള്ളാ. ഇതെല്ലാം നീ ചെയ്തു പോയാൽ ഖുർആന്റെ വെളിച്ചം. ഇത് ഞാൻ പറഞ്ഞത് സൂറത്തുൽ ഇഖ്ലാസ് മാത്രം. ഇത് ഖുർആന്റെ വെളിച്ചമാണ്, ഇത് ഖുർആന്റെ വിശുദ്ധിയാണത് ഹൃദയത്തിൽ, നാവിൽ, നിന്റെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എല്ലാവരോടും അവസാനമായിട്ട് ഞാൻ പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി, ഖുർആന്റെ ഈ വിശുദ്ധിയും ഈ വിജയവും ജീവിതത്തിന്റെ പ്രയാസത്തിന്റെ വിജയത്തിന്റെ നിദാനം ഖുർആനാ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിനു മസ്ഊദ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ വേളയിൽ പൊട്ടിക്കരയാ. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു കാണാൻ വന്നു. എന്തിനാ അബ്ദുല്ലാഹി ബിനു മസ്ഊദെ കരയുന്നത്? നിങ്ങൾ മരിച്ചാൽ പെൺമക്കൾ കാര്യമില്ലെന്ന് ഓർത്തിട്ടാണോ? അങ്ങനെയെങ്കിലും ബൈത്തുൽമാലിൽ നിന്ന് നിങ്ങളുടെ പെൺമക്കൾക്കൊരു നിശ്ചിത സംഖ്യ തീരുമാനിച്ചിട്ടുണ്ട്? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, ഞാൻ മരിച്ചാലും എന്റെ അഞ്ച് പെൺമക്കളും പട്ടിണിയിലാകുമെന്ന് എനിക്ക് ഭയമില്ല. അവർക്ക് പട്ടിണി വരികയില്ല. ഒരാപത്തും ഞാൻ മരിച്ചാലും അവരെ ഉപ്പ മരിച്ചാലും എന്റെ പെൺമക്കൾക്ക് വരില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, കാരണം എന്താ? എന്റെ ഹബീബായ മുത്തു പഠിപ്പിച്ചിട്ടുണ്ട്, ആരെങ്കിലും മഗ്രിബ് നമസ്കാരത്തിന് ശേഷം ഏതെങ്കിലും ഒരു പെണ്ണ് സൂറത്തിൽ വാക്കിയ പാരായണം ചെയ്താൽ ലം തുസിബുഹു ഫാകാ, ആ പെണ്ണിനൊരാപത്തും വരില്ലെന്ന് എന്റെ മുത്തന്നെ പഠിപ്പിച്ച അന്ന് മുതൽ എന്റെ പെൺമക്കള് മഗ്രിബ് നമസ്കാരത്തിന് ശേഷം പതിവായി സൂറത്തിൽ വാക്കി ഓടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മക്കൾക്കൊരു പട്ടിണിയും വരില്ലെന്ന് എനിക്ക് ഉറപ്പാ. ഓ പ്രിയപ്പെട്ട ഉപ്പാവുമ്മ, നമ്മൾ അടുത്ത നിമിഷം മരിച്ചാലും എന്റെ മക്കൾ പട്ടിണിയാവില്ലെന്ന് പറയാറ്. ഇങ്ങനെ ഒരു ഖുർആന്റെ പാഠം നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് മക്കൾക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഖുർആനെ സ്നേഹിക്കുക. ജാമിയ സലാഹിയയിൽ ഇരിക്കുന്ന ഹിഫ്ൽ വിദ്യാർത്ഥികൾ അവരുടെ നാവിലൂടെ ഖുർആൻ ഓതുമ്പോ ആയിരക്കണക്കിന് ഹാഫിളിങ്ങൾ വരുമ്പോ കടുവാപ്പള്ളി ജമാഅത്തിനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കാരണം ഇത് ഖുർആന്റെ ഭൂമിയാണ്, ഇത് ഖുർആന്റെ ഭൂമികയാണ്, ഇത് ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഭൂമികയാണ്. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, അവസാനം നിന്നോട് ചോദിക്കാൻ ഒന്ന് മാത്രമേയുള്ളൂ. മഹിലൻ ഹദാക്കല്ലദി അതാക നഫിലത്തുൽ ഖുർആനി ഫീഹി മവാ ഐലു തഫ്സീലു. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ആയിരക്കണക്കിന് അർത്ഥ തലങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ഞങ്ങളുടെ ഖുർആൻ. ലഹാ മഅനിൻ കമൗ തിൽബഹിരി ഫീ മദദി വഫൗക ജൗഹരിഹി ഫിൽ ഹുസ്നി വൽ ഖിയാബി വലാ തുഅദ്ദു വലാ
ാണ് ആയിരക്കണ അർത്ഥഗ്രഹങ്ങളുള്ള ഖുർആൻ പഠിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല റബ്ബേ, ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല അല്ലാ, അറിയാത്തത് കൊണ്ട് ഓതാനും കഴിഞ്ഞിട്ടില്ല റബ്ബേ. പക്ഷേ അവസാനം മരിക്കുന്ന നേരം, അവസാനം മരിക്കുന്ന നേരം, അവസാനം മരിക്കുന്ന നേരം പൊന്നുമക്കളെ മനസ്സിലുറപ്പിക്കണം, സഹോദരിമാരെ മനസ്സിലുറപ്പിക്കണം, മരിക്കുന്ന നേരം, മരിക്കുന്ന നേരം മൗതന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ, സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ പിടിമണ്ണ് മാറിയെറിഞ്ഞതത്ഭുതമല്ലേ, നിന്റെ സിംഹാസനത്തിന് ചുറ്റി നിന്നവർ, നിന്റെ കാറിൽ കൂടെ സഞ്ചരിച്ചവർ, നിന്റെ കൂടെ സർവ്വതിനും കൂട്ടു നിന്നവർ നിന്റെ കുരിമാടത്തിലേക്ക് പിടിമണ്ണ് മാറിയെറിയുകയാണ്. മൈനറിയ തീയുമായി കണ്ടടം നൊലിച്ചില്ലേ, അതിലത്ഭുതം നിന്നോളവും നിനക്കില്ലേ, പൊന്നുമക്കൾ പൊട്ടിക്കരയുന്നത് കണ്ടില്ലേ, വാപ്പാണ്ണ മയ്യത്തിന്റെ ചാരത്ത് നിന്നിട്ട് നമ്മുടെ മക്കളുടെ കണ്ണുനീരൊലിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കാണാൻ കഴിയുന്നില്ലല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മരണശേഷം ഒന്നും കാണാതിരിക്കുന്നത് ഒരു പക്ഷേ ഉള്ളതെന്ന് ഹൈറാട്. ഞാൻ മരിച്ചു കിടക്കുമ്പോ എന്റെ മയ്യത്തിന്റെ ചാരത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീരെങ്ങാനും എനിക്കൊന്ന് കാണാൻ കഴിഞ്ഞ, ഒന്ന് ചിന്തിക്കൊരൽപ്പനേരം. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരു സഹാബി പറഞ്ഞു, നബിയേ ഒരു നല്ല പ്രവാസകൻ മദീനയിൽ വന്നിട്ടുണ്ട്, ഭയങ്കര വഖാഹ് നബിയേ, ഭയങ്കര പ്രസംഗമാണ് നബിയേ, വാക്കവിമാരെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാറുണ്ട്, അല്ലാഹു അതിനെ നിലനിർത്തി തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആ പ്രവാചകൻ മരണത്തെ കുറിച്ച് വേദ പറയാറുണ്ടോ? ഇല്ല യാ റസൂലല്ലാഹ്. എന്നാൽ അയാൾ നല്ല പ്രവാചകനല്ലെന്ന് ലോകത്തിന്റെ മുത്ത് പറഞ്ഞതുകൊണ്ട് എന്റെ ഏത് പ്രസംഗത്തിലും അത് കേട്ടാന്ന് മുതൽ മരണത്തെ കുറിച്ച് പറയാറവസാനിപ്പിച്ചിട്ടില്ല. എന്തിനാ മരണം പറയുന്നത്? ഒരു നല്ല പ്രവാചകനായി മാറാന്, ഹബീബായ മുത്ത് പറഞ്ഞ പ്രവാചകനാകാന്. മരിച്ചിട്ടും അറിയാത്തത് നല്ലതല്ല ഉസ്താറേ, മരിച്ചു കഴിഞ്ഞിട്ടൊന്നും കാണാൻ കഴിയാത്തത് ഖൈറല്ലേ, എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പൊട്ടിക്കരയുന്ന എന്റെ മക്കളുടെ കണ്ണുനീരെനിക്ക് എങ്ങനെയാണ് കണ്ടു നിൽക്കാൻ കഴിയുക? മരിച്ചിട്ടും മലന്നു കിടക്കുന്ന എന്റെ ഉപ്പാ ഉപ്പാ ഉപ്പാന്ന് വിളിക്കുന്ന എന്റെ മക്കളെ ഞാൻ എങ്ങനെയാണ് ആശ്വസിപ്പിക്കുന്നത്? എന്റെ പൊന്നുമോൾ എട്ടും പെട്ടും തിരിയാത്ത എന്റെ പൊന്നുമോൾ എന്റെ മുമ്പിൽ കരയുന്നത് ഞാൻ എങ്ങനെയാ സഹിക്കുക? എന്റെ തളർച്ചയിലും എന്റെ വളർച്ചയിലും എന്റെ താങ്ങന്തണലുമായ എന്റെ പൊന്നുപാരെ കരയുന്നത് ഞാൻ എങ്ങനെയാണ് സഹിക്കുക? സഹോദരങ്ങളെ, സഹോദരങ്ങളെ, അവസാനം മാരടി മണ്ണിലേക്ക് പോവുകയാണ്, ആരടി മണ്ണിൽ അവസാനിക്കുകയാണ്. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അവർക്കുള്ള ഹാലറിയാത്തത് അത്ഭുതമല്ലേ, തലവാസ്താദിന്റെ വരികളാണ്. ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ലെറ്റർ അയച്ചിട്ട് മറുപടി വരുന്നില്ല. അഹമ്മദ് കബീർ വാക്കവി ആരടി മണ്ണിലേക്ക് അടങ്ങി. ഇർഷാദ് വാക്കവി മരണപ്പെട്ടു, മൻസൂറുദ്ദീൻ ഷാദി മരണപ്പെട്ടു. അല്ലാഹു എല്ലാവർക്കും ആരോഗ്യത്തോടുകൂടിയുള്ള ദീർഘായുസ് തരട്ടെ. എന്റെ ഫോൺ നമ്പറിൽ വിളിക്കാറുണ്ട്, എന്നെ 9495777 വിളിച്ചാൽ പലപ്പോഴും എന്നെ കിട്ടാറില്ല. എന്നെ കിട്ടാതെ വരുമ്പോ നിങ്ങളെല്ലാം എന്റെ ഡ്രൈവർ അബൂനെ വിളിക്കും, ഇല്ലെങ്കിൽ എന്റെ അനസിനെ വിളിക്കും. ഉസ്താദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഉസ്താദ് എവിടെയാണ്? നിങ്ങൾ കാസർഗോഡ് നിന്നും കണ്ണൂരിൽ നിന്നും വന്നവർ അബൂവിനെ വിളിച്ചു. എന്റെ കൂടെ നിടല് പോലെ നടക്കുന്ന എന്റെ രണ്ട് ചെറുപ്പക്കാരന്റെ അനസിനെ വിളിച്ചു, ഉസ്താദ് എവിടെയുണ്ട്? ഉസ്താദ് വീടുപണിയുടെ തിരക്കിലാണ്, അതുകൊണ്ട് ആരെയും ഇപ്പൊ വീട്ടില് കാണുന്നില്ല. സെപ്റ്റംബർ 10 കഴിഞ്ഞേ കാണൂ. അതല്ലെങ്കിൽ ഉസ്താദ് ഉറങ്ങുകയാണ്, വിളിച്ചാൽ ഉസ്താദ് ഉറങ്ങുകയാണ്.
സഹോദരങ്ങളെ, അഹമ്മദ് കബീറിന്റെ വിഷയം വിവരം അറിയാട് നൗഷാദ് ബാക്കി വിളിച്ചാലും അദ്ദേഹത്തിന്റെ ഡ്രൈവർ പറയും, ഉസ്താദ് ഇവിടെ ഇല്ല, ഡേറ്റ് ഇല്ല, ഉറക്കമാ. നൗഷാദ് ബാക്കിയെ കുറിച്ച്, അഹമ്മദ് കബീർ ബാക്കിയെ കുറിച്ച് നിങ്ങൾക്ക് വിവരം അറിയണോ? ഫോൺ വിളിച്ചാൽ എന്റെ കുട്ടികൾ നിങ്ങളോട് വിവരം പറയും. ഞാൻ മരിച്ചു കഴിഞ്ഞിട്ട് എന്റെ സിം കാർഡ് മരിക്കില്ലല്ലോ. നിങ്ങൾ വിളിച്ചിട്ട് അബുവിനോടും മനസ്സിനോടും ഉസ്താദ് എവിടെ എന്ന് ചോദിച്ച കുട്ടികൾ മറുപടി എന്താ പറയുക? ഉസ്താദിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഫോൺ കമ്പി ലെറ്റർ മുഴുവനും നിലച്ചില്ലേ, അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. എന്റെ തൊട്ടടുത്ത് കിടന്ന് എന്റെ ഭാര്യക്കറിയില്ല ഇപ്പൊ എന്റെ അവസ്ഥ എന്താണെന്നറിയില്ല, എന്റെ മക്കറിയില്ല. അതുകൊണ്ട് ഈ ഭൂമിയുടെ പുറംതെറിയുടെ മുകളിൽ കിട്ടിയ ജീവിതം അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, വിശുദ്ധ ഖുർആനിന് വേണ്ടി അവതരിപ്പിച്ചോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉസ്മാനെ ലിക്കുല്ലി നബീൻ റഫീഖും ഫിൽ ജന്ന എല്ലാ പ്രവാചകന്മാർക്കും സ്വർഗത്തിനൊരു കൂട്ടുകാരനുണ്ട്, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഉസ്മാനെ നീയാണ്. ഉസ്മാൻ ആരാ? ഉസ്മാന റളിയല്ലാഹു അൻഹു. ആരാ ഉസ്മാന റളിയല്ലാഹു അൻഹു? ആരാ ഉസ്മാന റളിയല്ലാഹു അൻഹു? ആരാ? ബദറിൽ പങ്കെടുത്തിട്ടില്ല, ഉഹദിൽ പങ്കെടുത്തിട്ടില്ല, ബൈഅത്ത് റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. ഇസ്ലാമിക സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ഒരു സംഭവങ്ങളിലും ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തിട്ടില്ല. പിന്നെങ്ങനെയാ പൊന്നുമോനെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന പദവി കിട്ടാനല്ല ഒരേ ഒരു കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ച രണ്ട് ഗുണങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. ഒന്ന് മുഹിബ്ബുൽ ഖുർആൻ, ഖുർആനോട് വല്ലാത്ത സ്നേഹമായിരുന്നു. മരിക്കുന്ന സമയത്തും ഖുർആൻ ഓതിയാണ് മരിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ പറഞ്ഞു, ഉസ്മാനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ നീ മരിക്കും. ഉസ്മാൻ മരിച്ചില്ല. മുഅ്മിനീങ്ങളെ, പുറകിൽ നിന്ന് വടിവാൾ കൊണ്ട് ആഞ്ഞുകുത്തിയപ്പോ കുട്ടൽമാല വെളിയിലോട്ട് ചീറ്റിത്തെറിച്ച് രക്തത്തുള്ളികൾ ഫസയഖു ഫീകഹുമുല്ലാ എന്ന സൂറത്തുൽ ബക്കറയുടെ ആയത്തിന് വീണിട്ട് മരിച്ചില്ലേ? എതിരാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ഒരൊറ്റ ഗുണമേ ഉള്ളൂ, ഇൻഷാ അല്ലാഹ് ഉസ്മാൻ ആവുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ ഖുർആനിനെ സ്നേഹിക്കുക. രണ്ടാമത്തെ ഗുണം, അല്ലാഹുവിന്റെ റസൂൽ ഏത് സമയത്തൊരാവശ്യം വന്നിട്ട് ഒരു നൂറ് ദിനാർ ചോദിച്ചാൽ സദസ്സിൽ നിന്ന് ആദ്യം എഴുന്നേറ്റ് നിൽക്കുന്നൊരു അനയാ റസൂലല്ലാഹ്, ഞാൻ തരാൻ നബിയേ, ഞാൻ തരാൻ നബിയേ, ഞാൻ തരാൻ നബിയേ. ഉസ്മാൻ ില്ല സദക്കയിൽ ഉസ്മാനവല്ല ഒരു സദസ്സിൽ രണ്ടാമതായിട്ടില്ല ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഞാൻ തരാം യാ റസൂലല്ലാ, എത്ര കൊടുത്താലും പ്രശ്നമില്ല നബിയേ, തരാൻ നബിയേ. ഈ വകൾ അവസാനിക്കുകയാണ്.